സംഭൂജ്യരായ എല്ലാ പ്രിയ കുടുംബാംഗങ്ങൾക്കും ധന്യമായ ധന്യ ധന്യമായ സായം സന്ധ്യാവന്ദനം. ഇന്ന് മകരവിളക്കിനായിട്ട് ശബരിമല നട തുറന്നു. വളരെ ചൈതന്യവത്തായി ശബരിമല ഊർജസ്വലമാകുന്നു. പതിനായിരക്കണക്കിന് വ്യക്തികൾ ശബരിമലയിലേക്ക് പോകാനായിട്ട് തയ്യാറാവുന്നു. ബദ്രീനാഥിൽ നിന്ന് പോലും കാൽനടയായിട്ട് ശബരിമലയിലേക്ക് വരുന്നവരുടെ ഒരു വീഡിയോ കണ്ടു. നമ്മൾ കർണാടകയിലെ പല സ്ഥലത്തും പോയപ്പോൾ അവിടെ നിന്നെല്ലാം ശബരിമലയിലേക്കുള്ള യാത്രാ ഗ്രൂപ്പുകളെ കാണേണ്ടായി. കന്നഡികരാണ്, മലയാളികളല്ല. ശബരിമല നമുക്ക് തകർക്കാൻ പലരും ശ്രമിച്ചു എങ്കിലും ആ തകർക്കാൻ ശ്രമിച്ചവർ തന്നെ അവിടെ വന്ന് പാട്ടുപാടുകയും കരയുകയും തൊഴുതിറങ്ങുകയും എല്ലാം ചെയ്യുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും. നമ്മുടെ ധർമ്മം അതിശക്തമായ രീതിയിൽ നമുക്ക് കാണാൻ സാധിക്കും, അറിയാൻ സാധിക്കും, കേൾക്കാൻ സാധിക്കും, വായിക്കാൻ സാധിക്കും, അനുഭവിക്കാൻ സാധിക്കും. അതിശക്തമായ രീതിയിൽ ആ ധാർമ്മികത തിരിച്ചു വരുന്നു. മറ്റുള്ളവർ സ്വയം ഞങ്ങളും ഹിന്ദുക്കളാണെന്ന് പറയുന്ന ലെവലിലേക്ക് എത്തിയിരിക്കുന്നു. അതിന് കാരണം അടിവരയിട്ട് പറയുന്ന ഒറ്റ വരി, മനസ്സിലെ ഇച്ഛാശക്തിയും തലച്ചോറിലെ ജ്ഞാനശക്തിയും ശരീരാവയവങ്ങളിൽ ക്രിയാശക്തിയും, ഇച്ഛാശക്തി ജ്ഞാനശക്തി ക്രിയാശക്തി സ്വരൂപിണ്യേ നമഃ എന്ന് ലളിതാ സഹസ്രനാമത്തിലുണ്ട്. ആ ഒരു ശക്തി നമുക്കുണ്ടാവണം. നമുക്കുണ്ടെന്ന് ഒരൊറ്റ ശബ്ദത്തിലാണ്, ഒരൊറ്റ ലക്ഷ്യത്തിലാണ്, ഒരൊറ്റ മാർഗത്തിലാണ് ഇന്ന് ഹൈന്ദവ ജനത മുമ്പോട്ട് പോകുന്നത്. നമ്മളുടെ ആചാര്യന്മാർ, സംസാരിക്കാൻ കഴിവുള്ളവർ, സമൂഹത്തിൽ പ്രവർത്തിക്കാൻ കഴിവുള്ളവർ നല്ല രീതിയിൽ ശാന്തമായിട്ട് പ്രവർത്തിക്കുന്നു. ഇനി പ്രവർത്തിക്കാൻ കഴിവില്ലാത്തവർ അവനവൻ്റെ ആശ്രമങ്ങളിലും കർമ്മമണ്ഡലത്തിലും പ്രവർത്തിക്കുന്നു. പണ്ട് വേണ്ടതിനും വേണ്ടാത്തതിനും സനാതനധർമ്മത്തെ അവഹേളിച്ചിരുന്നവർ ശബരിമലയിലെ മകരവിളക്ക് ഉൾപ്പെടെ, മകരജ്യോതി ഉൾപ്പെടെ നമ്മളുടെ ഓരോ കർമ്മത്തെയും അവഹേളിച്ചിരുന്നവർ അവരെല്ലാം മാറിയിരിക്കുന്നു. ഇന്നലെ നടന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ CPMന്റെ മീറ്റിങ്ങിൽ തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ്റെ നല്ല പ്രതിമ തപസ്യ കലാ സാംസ്കാരിക വേദി അവര് ഐഡിയൽ മാതൃകയായി സ്വീകരിച്ചിരിക്കുന്ന എഴുത്തച്ഛൻ്റെ പ്രതിമ തലകുമ്പിട്ടുകൊണ്ട് ആദരിച്ചിട്ടാണ് പാർട്ടി മീറ്റിംഗ് നടന്നത്. ഓർക്കുക, ലെനിൻ്റെയും സ്റ്റാലിൻ്റെയും ചെഗുവരയുടെയും കൂട്ടത്തിലാണ് രാമാനുജനെ വെച്ചിരിക്കുന്നത്. അതിനെക്കൂടി വലിയ ചർച്ച നടക്കുന്നുണ്ട്. കാരണം അടിമുടി മാറാതെ നിവൃത്തിയില്ല, അടിമുടി മാറാതെ നിവൃത്തിയില്ല. ആറു മാസം മുമ്പ് ചോദിച്ചതേ ഉള്ളൂ, രാമാനുജൻ്റെ ചിത്രം നിങ്ങൾ കണ്ടിട്ടുണ്ടോ, രാമാനുജനെ കണ്ടിട്ടുണ്ടോ, രാമാനുജൻ എന്ന് പറഞ്ഞ ഒരാൾ ഉണ്ടായിരുന്നോ എന്നൊക്കെ ചോദിച്ചവരെ കൊണ്ട് തന്നെ കാലം ഇതൊക്കെ ചെയ്യിക്കുന്നു. എനിക്കറിയാം ഭഗവത്ഗീത ക്ലാസ്സാണിത്. ഞാൻ ഈ ഭഗവത്ഗീത ക്ലാസ്സിൽ ഇത് തുടക്കത്തിൽ പറയാൻ കാരണം മാറാൻ തയ്യാറായ ഒരു മഹാസമുദ്രം മാതിരി ഹൈന്ദവ ജനത റെഡിയാണ്. മാറ്റങ്ങൾക്ക് നല്ല സ്പീഡുമുണ്ട്. ഞാൻ ഈ അടുത്ത കാലത്ത് ഇന്ന് രാവിലെയും ക്ഷേത്രത്തിൽ പോയിരുന്നു. ആ ക്ഷേത്രങ്ങൾ ക്ലീൻ ആൻഡ് നീറ്റാണ്, നിന്ന് തൊഴണമെന്ന് തോന്നും. പൂജാരിയുടെ ഡ്രസ്സ്, പൂണൂല്, ജോലിക്കാരുടെ, വളരെ കമ്മ്യൂണിസ്റ്റുകാരായിരിക്കാം,
വളരെ 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 വ്യത്യാസമുണ്ട്. ഇങ്ങനെ ഒരു കാലം വരുമെന്ന് വരണമെന്ന് ആഗ്രഹിച്ചിരുന്നു, പക്ഷെ വരുമെന്ന് പ്രതീക്ഷിച്ചിരുന്നില്ല. വളരെ ഗംഭീരമായിട്ട് ഒരു മാറ്റം നമ്മുടെ ആചാരാനുഷ്ഠാനങ്ങളിൽ, നമ്മളുടെ വിശ്വാസങ്ങളിൽ, നമ്മുടെ ഭാഗവതം, നമ്മുടെ എന്ന് വെച്ചാൽ എൻ്റെ അല്ല, ഹിന്ദു ധർമ്മത്തിൻ്റെ, അതിൽ നല്ല രീതിയിൽ ഭാഗവതം പറയാൻ, ഭഗവത്ഗീത പറയാൻ, മഹാഭാരതത്തിലെ കാര്യങ്ങൾ പറയാൻ, രാമായണത്തിലെ കാര്യങ്ങൾ പറയാൻ അവർ ശരിക്കും ഇന്നത്തെ കാലഘട്ടത്തിൽ പ്രയോജനപ്പെടുന്ന രീതിയിൽ പറഞ്ഞില്ലെങ്കിൽ അവർ ഔട്ടാകുമെന്ന് അവർക്ക് തന്നെ അറിയാം. ആരും പ്രതിഷേധിച്ചിട്ടല്ല. ഒരു യോഹന്നാനെ പോലെയുള്ളവരും ഹിന്ദു ധർമ്മത്തിലില്ല. ഒരു ദിനകരനെ പോലെയും ഉള്ളവരും ഹിന്ദു ധർമ്മത്തിലില്ല. ഒരു ഉസ്താദുമാരെ പോലെ ഈ തുപ്പലും ചീറ്റലും മൂത്രമൊഴിക്കലും തിന്നലും നക്കലും ന്യായീകരിക്കുന്ന ഒരു വ്യക്തിയും ഹിന്ദു ധർമ്മത്തിലില്ല. ആവശ്യമില്ലാതെ നമ്മൾ മറ്റ് മതസ്ഥരെ വിമർശിക്കാറുമില്ല. ഉണ്ടെങ്കിൽ അവരവരുടെ മതത്തിനകത്തുള്ളവർ അവരവരുടെ മതത്തിനകത്ത് തിന്മ ചെയ്യുന്നവരെ വിമർശിക്കുന്നേ ഉള്ളൂ. ഒരു ജാതിയുടെയും അടിസ്ഥാനത്തിൽ നമ്മൾ തമ്മിൽ കോൺഫ്ലിക്റ്റ് ഇല്ല. അപ്പം നമുക്ക് സംഘടിച്ച് ശക്തരാകാൻ താല്പര്യമുള്ളവർ നിരന്തരം പ്രവർത്തിക്കാൻ സാധിക്കും. അതിന് വെല്ലുവിളിക്കാൻ കപ്പാസിറ്റിയുള്ള ഹൈന്ദവ നേതൃത്വം ഇന്നുണ്ട്. ഇതെല്ലാം പ്രതികരിക്കണമെന്ന് നിരന്തരം പറഞ്ഞ് 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 പഠിപ്പിച്ചിട്ടാണ്. ഇങ്ങോട്ട് തെറി പറഞ്ഞാൽ പച്ച തെറി തിരിച്ചു പറയാൻ ഇന്ന് ഹിന്ദുവിന് സാധിക്കും. ഇങ്ങോട്ട് അമ്മയെയും അച്ഛനെയും കുടുംബത്തെയും അവഹേളിച്ചാൽ തിരിച്ച് അതേ നാണയത്തിൽ പറയാൻ സാധിക്കും. ശാരീരികമായിട്ട് പോലും നമുക്ക് സാധിക്കുന്ന ലെവലിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞിട്ടുണ്ട് ഭാരതത്തിൽ. ഏതായാലും ഇന്ന് ഡിസംബർ മാസം 31, ഞാൻ പണ്ട് പറഞ്ഞിരുന്നു, നിരന്തരം പറഞ്ഞിരുന്നു, 2021 ഡിസംബർ 31 സൂര്യാസ്തമയത്തിനുള്ളിൽ ഹിന്ദു സ്വന്തം കാലിൽ നിൽക്കാൻ അഭിമാനത്തോടുകൂടി പറയും. ഇനിയൊരു 100 ജന്മം ഉണ്ടെങ്കിൽ ഹിന്ദുവായി തന്നെ പരമപവിത്രമായ ഭാരതഭൂമിയിൽ തന്നെ ജനിക്കണമെന്ന് പറയുന്ന അവസ്ഥ വരും 2021 ഡിസംബർ 31 സൂര്യാസ്തമയം. ഇപ്പം സൂര്യാസ്തമയം കഴിഞ്ഞ് ഏതാണ്ട് ഒരു 20 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ചത്, ആഗ്രഹിച്ചത്, പ്രാർത്ഥിച്ചത്, പ്രാർത്ഥിച്ച് പ്രവർത്തിച്ചത്, അതൊരു അസാധാരണ മാറ്റത്തിന്. ഹിന്ദുക്കളുടെ ചാനലുകൾ കത്തിജ്വലിക്കുന്നുണ്ട്. ഹിന്ദു കാര്യങ്ങൾ പറഞ്ഞാലേ ക്രിസ്ത്യൻ ചാനൽ പോലും സബ്സ്ക്രൈബേഴ്സ് ഉണ്ടാവുള്ളൂ, മില്യൺസ് ഓഫ് എന്നുള്ള ലെവലിൽ വന്നു. അതുകൊണ്ട് ഓർമ്മിക്കുക, നമ്മുടെ ദൗത്യം പഠിച്ച് പഠിപ്പിച്ച് പ്രചരിപ്പിക്കുക, ഷെയർ ചെയ്യുക. ഷെയറിങ് പരമാവധി. താല്പര്യമുള്ളവർ കാണട്ടെ, കേൾക്കട്ടെ, ഇല്ലാത്തവർക്കത് ലഭിക്കട്ടെ. എന്തെങ്കിലും അവർക്ക് കേൾക്കണമെന്ന് തോന്നുകയാണെങ്കിൽ മാറ്റം ഉണ്ടാവാതിരിക്കില്ല, ഉറപ്പ്. ആ മാറ്റത്തിന് ഇഷ്ടംമാതിരി വിഷയങ്ങളുണ്ട്. രാവിലെ വേദത്തിൻ്റെ ഉണ്ട്, നമ്മളുടെ കാര്യമാണെങ്കിൽ വേദത്തിൻ്റെ ഉണ്ട്, കുടുംബ സന്ദേശമുണ്ട്, അതുപോലെ വൈകുന്നേരം ഭാഗവതമുണ്ട്, രാത്രി ഭഗവത്ഗീതയുണ്ട്. ആവശ്യമുള്ളവർക്ക് ആവശ്യമുള്ളത് എടുക്കാം. വിമർശന ബുദ്ധിയ വിശകലനം ചെയ്ത് യുക്തമനുസരിച്ച് സ്വീകരിക്കാൻ നമ്മുടെ പൈതൃകം കൊടുക്കാൻ വേറെയും ധാരാളം ആൾക്കാരുണ്ട്. അങ്ങനെ നമുക്ക് ധന്യമായ ഒരു ലെവലിലൂടെ മുമ്പോട്ട് പോകാമെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഭഗവത്ഗീതയിലെ 14 അധ്യായത്തിലെ 17 വരിയിലേക്ക് കടക്കാം. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു, ഒരു മനുഷ്യൻ തന്നെ സാത്വിക ഭാവത്തിലേക്ക് എത്തുന്ന അവസ്ഥയുണ്ട്. നമ്മൾക്കറിയാം ഭാഗവതത്തിൽ വളരെ കൃത്യമായിട്ട് വൃത്രാസുരൻ എന്ന അസുരൻ എത്ര ഭംഗിയായിട്ടാണ് ഒരു കഥ, കെട്ടുകഥ എന്ന് പറഞ്ഞാൽ പോലും തെറ്റില്ല, അങ്ങനെ ഒരു കഥ. ദദീജിയുടെ വാരിയല്ലുപയോഗിച്ച് വധായുധം ഉണ്ടാക്കി എന്ന് പറഞ്ഞാൽ നമുക്ക് 21 നൂറ്റാണ്ടിൽ അതിൻ്റെ ലോജിക്ക് മനസ്സിലാക്കാമല്ലോ. അവിടെ ലോജിക്കൊന്നും നമ്മുടെ മുമ്പിൽ ഇല്ല. എന്താ കാരണം? സന്ദേശമാണ് ഇമ്പോർട്ടൻ്റ്. അതിൽ പുരാണത്തിൽ ആ സന്ദേശത്തിൽ ആ ഇന്ദ്രൻ ലജ്ജിച്ച് മാറി നിൽക്കുന്നു കയ്യിൽ ആയുധം തെറിച്ചു പോയപ്പോൾ. അപ്പൊ അസുര സ്വഭാവമുള്ള രാക്ഷസനായ ഹിരണ്യകശിപുവിൻ്റെ മകനാണ് പ്രഹ്ലാദൻ. പക്ഷെ ആ പ്രഹ്ലാദൻ സാത്വികനാണ്,
പിന്നീട് പ്രഹ്ലാദന്റെ മകന്റെ മകനൊക്കെ മഹാബലിയും എല്ലാവരും വേറെ ലെവലിലേക്ക് പോയി. അതൊക്കെ പ്രകൃതിജാൻ ഗുണാൻ, പ്രകൃതി ഉണ്ടാക്കിയ ഗുണമാണ്. അപ്പൊ യഥാർത്ഥത്തില് നമ്മളുടെ എന്താ പറയാ പ്രകൃതം, പ്രകൃതം ടെമ്പറമെന്റ് ആ വാക്ക് ഇതിനകത്ത് ഒരു സ്ഥലത്ത് ഉപയോഗിച്ചിട്ടില്ല കേട്ടോ, ഞാൻ ഉപയോഗിക്കുകയാണേ നിങ്ങളുടെ അനുവാദത്തോട് കൂടി. അപ്പൊ ഇവിടെ പറയുന്നു സത്വാത് സംജായതേ ജ്ഞാനം. ഏത് വ്യക്തിക്ക് അറിവ് ലഭിക്കണമെങ്കിലും അയാൾ ഏത് നെഗറ്റീവിൽ ഇരിക്കുന്നവനാണെങ്കിലും ഏത് വെല്ലുവിളിയും വാശിയും പകയും വിദ്വേഷവും അഹങ്കാരവും ഏത് ഭാവത്തിലിരിക്കുകയാണെങ്കിലും സാത്വിക ഭാവത്തിലേക്ക് വരാതെ അറിവ് നേടാൻ സാധിക്കില്ല. നല്ല രീതിയിൽ സിസ്റ്റമാറ്റിക് ആൻഡ് കസ്റ്റമാറ്റിക് അറിവ്, കസ്റ്റമാറ്റിക് എന്ന വാക്ക് ഇംഗ്ലീഷിൽ ഇല്ല, സിസ്റ്റമാറ്റിക് ആൻഡ് കസ്റ്റമാറ്റിക് എന്ന് പറയാൻ കാരണം അടുക്കും ചിട്ടയോടും കൂടിയ അറിവിനെയാണ് സിസ്റ്റമാറ്റിക് ആൻഡ് കസ്റ്റമാറ്റിക്. നമ്മൾ ഉണ്ടാക്കിയ വാക്കാണ്, നമുക്ക് ഇഷ്ടമാതിരി വാക്കുകളൊക്കെ ഉണ്ടാക്കാം, ഉണ്ടാക്കാൻ പാടില്ലെന്നൊന്നും ആരും പറഞ്ഞിട്ടില്ല. എന്തിനാ അത് ഉപയോഗിച്ചത് എന്നൊന്ന് അറിയിച്ചേക്കണം സദസ്സിന്റെ മുമ്പിൽ നേരത്തെ, അത്രയേ ഉള്ളൂ. അപ്പോൾ ഒരു മനുഷ്യൻ അറിവ് നേടണമെങ്കിൽ, നമുക്ക് ആർക്കറിവ് നേടണമെങ്കിലും ഉറപ്പാണ്, ഉറപ്പാണ് അയാൾക്ക് സാത്വികമായ പ്രകൃതത്തിലേക്ക് ടെമ്പറമെന്റിലേക്ക് അയാൾ വന്നേ തീരും. ശരിക്ക് നമ്മൾ ചില സ്ഥലത്തേക്കൊക്കെ പോകുമ്പോൾ, പണ്ടൊക്കെ പോകുമ്പോഴത്തേക്ക് കുറെ അഹങ്കാരമൊക്കെ ഉണ്ടായിരുന്നു എൻ്റെ വാക്കുകളിലും എൻ്റെ വീക്ഷണത്തിലൊക്കെ, ഞാൻ എന്തൊക്കെയോ ആണെന്ന്. ശരിക്ക് തിരിച്ചു കിട്ടി, എനിക്ക് ശരിക്ക് തിരിച്ചു കിട്ടിയിട്ടുണ്ട്. ആ തിരിച്ചു കിട്ടുന്നതിൽ നിന്നാണ് നമ്മൾ കുറേ കൂടി ആ രാജസികമായും താമസികമായിട്ടുള്ള വീക്ഷണമൊക്കെ അങ്ങോട്ട് കുറച്ച് 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 നമ്മൾ നോർമലിലേക്ക് വരിക. അപ്പോൾ അപ്പോഴേ നമുക്ക് പഠിക്കാൻ സാധിക്കുള്ളൂ. സർവജ്ഞനാണെന്ന രീതിയിൽ ഇറങ്ങി പുറപ്പെട്ടാൽ പലപ്പോഴും ജനങ്ങൾ വെറുതെ കേട്ടുകൊണ്ടൊന്നിരിക്കില്ല, മലയാളികൾ ഒട്ടും കേട്ടുകൊണ്ടിരിക്കില്ല, അവർ ശരിക്കും പ്രതികരിക്കും. ആ പ്രതികരണത്തിൽ നിന്ന് നമുക്ക് ഉൾക്കൊള്ളാനുണ്ട്. നമ്മളുടെ സന്യാസിമാർക്ക്, ഏതാണ്ട് എല്ലാ സന്യാസിമാർക്കും എനിക്ക് തോന്നുന്നു, ഏതാണ്ട് എല്ലാ സന്യാസിമാർക്കും പറ്റിയിരിക്കുന്ന അബദ്ധം, അവരുടെ ക്ലാസ് കഴിഞ്ഞാൽ, അവരുടെ ടീച്ചിങ്, അവരുടെ കോഴ്സ് കഴിഞ്ഞാൽ ക്ലാസ് എങ്ങനെയുണ്ടായിരുന്നു, പഠിപ്പിച്ചത് എങ്ങനെയുണ്ടായിരുന്നു, ഉപയോഗിച്ച വാക്കുകൾ എങ്ങനെയുണ്ടായിരുന്നു, വിവരണങ്ങൾ എങ്ങനെയുണ്ടായിരുന്നു എന്ന് അവർ ചോദിച്ച് സ്വയം വിലയിരുത്തുന്നില്ല. അതുകൊണ്ടാണ് സന്ദീപാനന്ദഗിരിക്ക് അത് പറ്റിയത്, പല പല സ്വാമിമാർക്കും അത് പറ്റുന്നത് അങ്ങനെയാണ്. ആര് ശരി ആര് തെറ്റെന്നല്ല, ഞാൻ പറയുന്ന രീതിയിൽ ഇങ്ങനെ എല്ലാ വർഷവും എല്ലാ സദസ്സിലും ഭാഗവതം പറഞ്ഞുകൊണ്ട് പോവാ, അല്ലെങ്കിൽ പല പല നാരായണീയം പറഞ്ഞുകൊണ്ട് പോവാ, അല്ലെങ്കിൽ ജ്ഞാനപ്പാനം പറഞ്ഞുകൊണ്ട് പോവാ, അല്ല. വളരണം, ഉയരണം. സ്റ്റാഗ്നേഷൻ ഈസ് ഡെത്ത്, ഡെത്ത് ഈസ് സ്റ്റാഗ്നേഷൻ, ലൈഫ് ഈസ് ഗ്രോത്ത്, ഗ്രോത്ത് ഈസ് ലൈഫ്. ഇത് മറക്കരുത്. സ്റ്റാഗ്നേഷൻ ഈസ് ഡെത്ത്, ഡെത്ത് ഈസ് സ്റ്റാഗ്നേഷൻ, ലൈഫ് ഈസ് ഗ്രോത്ത്, ഗ്രോത്ത് ഈസ് ലൈഫ്. വളരണം, പുതിയ പുതിയ രീതിയിലേക്ക് വരണം. ലോകം വളരുന്നു, വളർച്ച എല്ലാവരും പ്രതീക്ഷിക്കുന്നു. ബീയിങ് ഡിഫറെൻറ്റ് ഫ്രം അതേഴ്സ്, മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമാകണം. മറ്റുള്ളവർ ഭാഗവതം പറയുന്ന മാതിരി ഞാൻ ഭാഗവതം പറയുന്ന എന്തിനാ ലിങ്ക് അയച്ചു കൊടുത്താൽ പോരെ. മറ്റുള്ളവർ ഭഗവത്ഗീത പറയുന്ന മാതിരി ഞാൻ ഭഗവത്ഗീത, ഞാൻ പറയുന്ന മാതിരി മറ്റുള്ളവർ പറയുന്ന, വ്യത്യസ്തമായിട്ട് പറയാൻ സാധിക്കുന്ന അവസരങ്ങളുണ്ട്. അതിനുള്ള സബ്ജക്റ്റ് ഉണ്ട്, വീക്ഷണമുണ്ട്, നോളജ് ഉണ്ട്, എൻവയോൺമെൻ്റ് ഉണ്ട്, സറൗണ്ടിങ്സ് ഉണ്ട്, എല്ലാം നിറഞ്ഞു നിൽക്കുന്ന ഈ കാലഘട്ടത്തിൽ നല്ല സിസ്റ്റങ്ങളുണ്ട്, നല്ല അസൽ സിസ്റ്റങ്ങളുണ്ട്. ശരിക്കും നോക്കുക, ഇന്നലെ മുതൽക്കോ ഇന്ന് മുതൽക്കോ ന്യൂസ് കഫേ ചാനലിലെ ബൈജു എന്താ ഡിസ്കഷൻ, നമ്മുടെ സോഷ്യൽ മറ്റേ ചാനൽ മാതിരിയാണ്. മൂന്ന് നാലും പേരെ ക്യാമറയുടെ മുമ്പിൽ കൊണ്ടുവന്ന് ഓരോ വിഷയത്തെക്കുറിച്ചുള്ള ചർച്ചയാണ്. എന്തൊരു മാറ്റമാണ്. ബൈജു നമ്മളോട് വലിയ ബന്ധമുണ്ട്. നമ്മുടെ ശ്രേഷ്ഠ ഭാരത കലണ്ടർ അദ്ദേഹം കുറേ പേർക്ക് അയച്ചു കൊടുത്തു. അദ്ദേഹം തന്നെ അതിനൊരു ഒരു പോസ്റ്റും ചെയ്തു. അതുപോലെ ഹിന്ദുയിസം മലയാളം, ഹിന്ദു ഗംഭീര ഹിന്ദുയിസം ഹെറിറ്റേജ്, പിന്നെ കർമ്മ ന്യൂസ്, ഈ നാടിന് വേണ്ടി പ്രവർത്തിക്കുന്നവരാണ്. അവരെങ്ങനെയാണ് വളരണേന്ന് നോക്കി എത്ര ഗംഭീരമായിട്ട് വളരുന്നു. എന്തേ കാരണം? ഇച്ഛാശക്തി മനസ്സിലും ജ്ഞാനശക്തി തലച്ചോറിലും ക്രിയാശക്തി ശരീരത്തിലെ അവയവങ്ങളിലും ഉണ്ടെങ്കിൽ സത്വാത് സഞ്ജായതേ ജ്ഞാനം. സാത്വിക ലെവലിലേക്ക് വന്നാലേ അറിവ് നേടാൻ പറ്റുള്ളൂ. ലിസണിങ് വാച്ചിങ് ഡിസ്കസിങ് തിങ്കിങ് ആൻഡ് പ്രാക്ടീസിങ് എന്ന അഞ്ച് പോയിന്റുകൾ സാധിക്കണമെങ്കിൽ സാത്വിക ഭാവത്തിലേക്ക് ഇറങ്ങി വരണം, സാത്വിക ഭാവത്തിലേക്ക് ഇറങ്ങി വരണം. അതുപോലെ രജസോ ലോഭ ഏവച, ലോഭം ആ പലതരത്തിലുള്ള അർത്ഥമുണ്ടല്ലോ. ഒന്ന് പിശുക്ക് അല്ലെങ്കിൽ
എന്തൊക്കെയോ തരത്തിലുള്ള വികാര വിക്ഷോഭങ്ങൾക്ക് നമ്മൾ അടിമയാകുന്നത് രാജസികം. വെല്ലുവിളിക്കുക, ഞാനാണ് നിന്നെ കീഴ്പ്പെടുത്തുമെന്ന് പറയുക, അങ്ങനെയുള്ള ഒരു ഭാവത്തിലേക്ക് നമ്മൾ എത്തുമ്പോൾ അത് ഒരു പ്രത്യേക ലൈഫായി തീരുന്നു, പ്രത്യേക ലൈഫായി തീരുന്നു. പ്രമാദ മോഹവും തമസോ ഭവത്. അപ്പോ ലോഭ ഏവച പ്രമാദ മോഹവും എന്ന് കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ്. പ്രമാദം എക്സൈറ്റ്മെന്റ്, കൺഫ്യൂഷൻ, അതുപോലെ മോഹം അത്യാഗ്രഹങ്ങൾ, പലതിനെയും കുറിച്ചുള്ള ഡിസയേഴ്സ്, ഇതെല്ലാം അത് ഉണ്ടാക്കണം ഇത് ഉണ്ടാക്കണം എന്ന് പറഞ്ഞാൽ രാജസിക വെല്ലുവിളിക്കുന്ന സ്വഭാവത്തിന് ഉൽപ്പന്നമാണ് ഈ പ്രമാദവും മോഹവും ലോഭവുമെല്ലാം. അതേസമയത്ത് തമസം, താമസികമായിട്ടുള്ളതാണ് അജ്ഞാനമേവച. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഒസാമ ബിൻ ലാദൻ, ഒസാമ ബിൻ ലാദന്റെ ആരാധകനാണ് ജി സുധാകരൻ. ജി സുധാകരൻ എന്ന ഹിന്ദുവായ ഈശ്വര വിശ്വാസിയായ ഡോക്ടറുടെ ഭർത്താവായ സി പി എം പ്രവർത്തകനായ ദേവസ്വം ബോർഡ് മന്ത്രിയായിരുന്ന വ്യക്തി, അല്ല ഒസാമ ബിൻ ലാദനെ കുറിച്ച്, അയാള് അദ്ദേഹമല്ല, അയാള് ഒസാമ ബിൻ ലാദനെ കുറിച്ച് ഒരു കവിത എഴുതിയിട്ടുണ്ട്. ആ ഒസാമ ബിൻ ലാദന്റെ ലക്ഷ്യം എന്തായിരുന്നു? 19-22 വയസ്സിൽ ലോകത്തെ കീഴടക്കിയിട്ട് എന്തൊക്കെയോ ചെയ്യാൻ ഇറങ്ങിയിട്ടാണ് അമേരിക്കയിലെ 3 ടവർ 2 ടവർ പൊട്ടിച്ചത്. ഒറ്റ ചോദ്യം, എന്തിനാ അമേരിക്കയുടെ ടവർ പൊട്ടിച്ചത്, എന്നിട്ട് എന്ത് നേടി? കുറേയധികം വ്യക്തികളെ കൊന്നു, എന്നിട്ട് എന്ത് നേടി? സാമ്രാജ്യം സ്ഥാപിച്ചോ? ഇവിടെ നമ്മുടെ മാപ്പിള ലഹളയിൽ വാരിയകുന്നത് അഹമ്മദ് ഹാജി എന്ന ദുരന്ത ജന്മം, അതായത് ഇവിടെ ഖാലിസ്ഥാൻ ഉണ്ടാക്കാൻ വേണ്ടി പോവാണോ? അതല്ല, ഖിലാഫത്ത് പ്രകാരം അവരുടെ ഖലീഫയുടെ സ്ഥാനമുണ്ട്, മാപ്പിള സ്ഥാനം ഉണ്ടാക്കാൻ പോയത്, നേടുവോ അത്, പറ്റുമോ അത്? അപ്പൊ ആ അജ്ഞാനം നോക്കി ഒസാമ ബിൻ ലാദന്റെ. നേരെ മറിച്ച് വീരപ്പൻ, ആ കുഴപ്പമുണ്ടായിരുന്നില്ല, അയാൾ സാമ്രാജ്യം ഒന്നും സ്ഥാപിക്കാൻ പോയതല്ല, അയാൾ അയാളുടെ ജന്മത്തിൽ പക വീട്ടാൻ തന്നെയായിരുന്നു. അതിന് സദ്ദാം ഹുസൈൻ നോക്കും, അവസാനം കഴുത്തിൽ കയറിട്ട് തൂങ്ങി ചത്തപ്പോഴത്തേക്കും ഓർമ്മിക്കേണ്ടതല്ലേ അയാൾക്ക് സാധിക്കില്ല ലോകത്തിൽ ഇങ്ങനെയൊക്കെ നിലനിൽക്കാൻ എന്നുള്ളത്. നമ്മുടെ താജ് ഹോട്ടൽ ആക്രമിച്ച ആ മനുഷ്യൻ അവസാനം അയാൾ കയറിൽ അവസാനിച്ചില്ലേ? ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിൽ കുറെ മാവോയിസ്റ്റുകളും കുറെ ജിഹാദികളും കുറെ തീവ്രവാദികളും കുറെ കമ്മ്യൂണിസ്റ്റുകാരും, അങ്ങനെയുള്ള പരമ ദുരന്ത ജന്മങ്ങളുടെ താമസിക ദോഷം അവിടെ എവിടെ ചെന്ന് അവസാനിച്ചു? ഇപ്പൊ ജെ എൻ യു പെർഫെക്റ്റായിട്ട് നടക്കുന്നുണ്ട്, ഒരു കളിയും അവിടെ നടന്നിട്ടില്ല. ജാമിയ മിലിയ വളരെ പെർഫെക്റ്റായിട്ട് നടക്കുന്നുണ്ട്, ഒരു കളിയും അവിടെ നടക്കില്ല. പഴയ മുസ്ലിം പേരുകളുള്ള സ്ഥലത്തിന്റെ പേരുകൾ മുഴുവനും മാറ്റിക്കൊണ്ടുവരികയാണ്. ഇനി വളരെ ഝാൻസി റെയിൽവേ സ്റ്റേഷൻ, ഝാൻസി പ്രദേശത്തിന്റെ പേര് മാറ്റുന്നു. അങ്ങനെ സുലൈമാൻ സേത്തോ എന്തോ ഒരു സ്ഥലത്തെ സുലൈമാൻ പേട്ട, അങ്ങനെ ഇസ്ലാമാബാദ് എന്ന് പറയുന്ന സ്ഥലവും ഉണ്ട് ഇപ്പോഴും അവിടെ തമിഴ്നാട്, പാകിസ്ഥാനിൽ മാത്രമല്ല ഇവിടെയും ഉണ്ട്. അതെല്ലാം മാറ്റാൻ പോവാണ്. എന്ത് സംഭവിക്കുന്നു? നന്മയിലേക്കുള്ള വരവില് ഒരാൾ ഒച്ചയെടുത്താലും പ്രയോജനം ഇല്ല എന്ന ലെവലിലേക്ക് വരുന്നു. കാരണം സതുദ്ദേശമാണ്, ഈ നാടിനെ ആക്രമിച്ചു വന്നവരുടെ പേരല്ല ഇടേണ്ടത്, ഈ നാട്ടിൽ ജനിച്ച് ഈ നാടിന് വേണ്ടി പ്രവർത്തിച്ച് മരിച്ചവരുടെ പേരാണ് ഇടേണ്ടത്. നമ്മളും അങ്ങനെയല്ലേ ആക്കിയത്? നമ്മൾ തൃച്ചൂർ എന്നുള്ളത് തൃശ്ശൂരാക്കിയില്ലേ, ക്രാങ്ങന്നൂർ എന്നുള്ളത് കണ്ണൂരാക്കിയില്ലേ, കൊടുങ്ങല്ലൂരിന് വേറെന്തോ പേരായിരുന്നില്ലേ, ഇപ്പൊ കൊടുങ്ങല്ലൂർ എന്നല്ലേ ഉള്ളൂ. കൊയിലോൺ എന്നുള്ളത് കൊല്ലമാക്കിയില്ലേ, ട്രിവാൻഡ്രം തിരുവനന്തപുരമാക്കിയില്ലേ, ഏത് വേണമെങ്കിൽ നോക്കിക്കോളൂ. എന്താ മാറ്റം വരുത്തിയിരിക്കുന്നത് നമ്മൾ? ക്രാങ്ങന്നൂർ എന്ന് വെച്ച് കഴിഞ്ഞാല് കൊടുങ്ങല്ലൂരാണെന്ന് തോന്നുന്നു കേട്ടോ, എനിക്ക് അറിഞ്ഞുകൂടാ. മറ്റേ കണ്ണൂരിനെ കന്നണ്ണൂർ അത് കണ്ണൂരാക്കി, ക്രാങ്ങന്നൂർ കൊടുങ്ങല്ലൂരാക്കി. നിങ്ങൾ അങ്ങേറ്റം നമുക്ക് ഇങ്ങേറ്റം വരെ നോക്കുക, എല്ലാ സ്ഥലത്തെയും കൊച്ചിൻ എന്നുള്ള കൊച്ചിയാക്കിയില്ലേ, KOCHI ആക്കി. എന്തൊക്കെയാ മാറ്റം വന്നിരിക്കുന്നത്, എവിടേക്കാ മാറ്റം വരുത്തിയിരിക്കുന്നത്? പാൽഘട്ട് എന്തൊക്കെയാണ്, അത് പാലക്കാടാക്കി. ഇതൊക്കെ നമ്മൾ മാറ്റിയില്ലേ, കൊടുങ്ങല്ലൂരാണ്. ക്രാങ്ങന്നൂർ എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊടുങ്ങല്ലൂർ എല്ലാം. ഇപ്പൊ ക്രാങ്ങന്നൂർ ആരും കേട്ടിട്ടേ ഇല്ല, കൊയിലോന്ന് ആരും കേട്ടിട്ടേ ഇല്ല, ട്രിവാൻഡ്രം ഇപ്പൊ ആരും കേൾക്കണില്ല. എന്തേ കാരണം? തിരിച്ചു വരുന്നു പേര്, തിരിച്ചു വരുന്നു. നോർത്ത് ഇന്ത്യയിൽ നടക്കുമ്പോൾ മാത്രമേ ഇവിടെ പലർക്കും വയറുവേദനയും വയറുകടിയും നെഞ്ചുവേദനയും ഉള്ളൂ. ഇവിടെ മുഴുവൻ നമ്മൾ മാറ്റിയില്ലേ? ഏതാ മാറ്റാത്തത്? എല്ലാം മാറ്റിയിട്ടുണ്ട്. കോഴിക്കോടിന്റെ പേരെന്തായത്? കാലിക്കട്ട്. ഇപ്പൊ ആരെങ്കിലും കാലിക്കട്ട് ഉപയോഗിക്കുന്നുണ്ടോ? ചിന്തിച്ചു നോക്കൂ. കാരണം കാട് കയറി ചിന്തിച്ചു നോക്കുമ്പോഴാണ് ഇതിന്റെ അർത്ഥം മനസ്സിലാവുക. എല്ലാം മാറിയില്ലേ? ചെന്നൈ മദ്രാസ് ആയിരുന്നു, മാറിയില്ലേ? കർണാടക മൊത്തത്തിൽ മൈസൂർ എന്ന പേരായിരുന്നു, ഇപ്പൊ കർണാടക ആയില്ലേ? ബാംഗ്ലൂർ ബംഗളൂരു ആയില്ലേ?
ഈ ബോംബെ മുംബൈ ആയി മുംബാ ദേവിയുടെ ആയി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെ മാറ്റങ്ങളാ വരുന്നതെന്ന് നോക്ക ഈ ഈ യഥാ നോർമലിലേക്ക് അപ്പൊ ഞാനിവിടെ പറയാൻ ഉദ്ദേശിച്ചത് തമസോ തമസോ ഭവതോ അജ്ഞാനമേവച ഈ അറിവില്ലായ്മയാണ് താമസികമായിട്ടുള്ള ലെവലിലേക്ക് എത്തുന്നത് അങ്ങനെ വെട്ടിപ്പിടിക്കാനും കെട്ടിപ്പിടുക്കാനും പറ്റിച്ചെടുക്കാനും ശ്രമിച്ചവരൊക്കെ എവിടം വരെ എത്തി ഇതെല്ലാം നോക്ക എത്ര 550 വർഷം ഈ നാടിനെ മുടിപ്പിച്ച് കൊന്ന് കൊലവിളിച്ചവര് അവരിന്ന് അവരല്ല ഭാരതം ഭരിക്കുന്നത് പട്ടാറസ്സുകാരനാണ് ഭാരതം ഭരിക്കുന്നത് കാലത്തിന്റെ നിയോഗം ലോക ജനത ഭാരതത്തിന്റെ മുമ്പില് നല്ല ജ്ഞാനത്തിന്റെ അടിസ്ഥാനത്തിൽ തലകുനിക്കുന്ന മുട്ടുമടക്കുന്ന ലെവലിലേക്ക് നമ്മൾ എത്താൻ കാരണം ഈ താമസികമായ ഒരു ടെമ്പറമെന്റ് തമസ തമോ ദോഷത്തോടു കൂടിയുള്ള ഒരു പ്രകൃതം നമ്മൾ നിലനിർത്തിയിട്ടില്ല നമുക്കറിയാം 17 പ്രാവശ്യം സോമനാഥ ക്ഷേത്രം ആക്രമിച്ചവനും ആ ഗതികെട്ട പ്രവൃത്തിയാണെങ്കിൽ പോലും ചോറും ഭക്ഷണവും വെള്ളവും കൊടുത്തത് ഹിന്ദുക്കളാണ് ഹിന്ദുക്കളാണ് കൊടുത്തത് കാരണം അവൻ മനുഷ്യനാണ് അവൻ വരുന്നത് കൊല്ലാനോ ചാവാനോ ആണെങ്കിൽ പോലും അവന്റെ വിശപ്പ് അവിടെയാണ് നമ്മൾ നമ്മൾ ചെയ്തത് തെറ്റാണ് പക്ഷേ നമ്മളുടെ വീക്ഷണം വേദനിക്കുന്നവരും വിശക്കുന്നവരും അനാഥരും വൃദ്ധരും രോഗികളെയും സഹായിക്കുക അവൻ ആരായാലും അത് ഭാരതം അന്നും ഇന്നും എന്നും ചെയ്യുന്നു ഏതായാലും ഇതൊക്കെ മനസ്സിലാക്കാൻ കുറെ മുസ്ലിങ്ങൾക്കെങ്കിലും സാധിക്കട്ടെ എന്നാ പലപ്പോഴും വിചാരിക്കാം ചിലപ്പോ ഒക്കെ ചില ക്രിസ്ത്യാനികളുടെ ചില വാക്കുകളൊക്കെ കേൾക്കുമ്പോ തോന്നും ഒറ്റ വരി ആ സെയിന്റ് ഫ്രാൻസിസ് സേവിയർ എന്ന കൊലയാളിയാണ് 1450 വർഷങ്ങൾക്ക് മുമ്പ് 59,000 ഹിന്ദുക്കളെ കൊന്ന് മതം മാറാൻ വിസമ്മതിച്ചവര് ഇവരൊക്കെ ഇപ്പോഴും മുമ്പിൽ മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിക്കേണ്ടി വരുന്നത് ഒരു ഗതികേടല്ലേ ചിന്തിച്ചു നോക്ക എന്താണ് അതും താമസികമല്ലേ സാത്വികമായിരുന്നു ഇത്രയും പേരെ കൊല്ലല് എന്തിനാ കൊന്നത് ആ കൊന്നത് മുഴുവനും ക്രിസ്ത്യനൈസേഷന് നിന്നില്ല തീയിലിട്ടും ആണിയടിച്ചും അറക്കവാളുകൊണ്ട് അറത്തുമാണ് ഗോവ ഇൻക്വിസിഷൻ നടന്നത് അതിനെ ന്യായീകരിച്ച ആളാണ് സെയിന്റ് ഫ്രാൻസിസ് സേവിയർ അയാളെ എഴുതിയിട്ടുണ്ട് പോപ്പിനെ ഇതൊക്കെ കണ്ട് ഈ ക്രിസ്ത്യനൈസേഷൻ നടക്കുമ്പോൾ എനിക്ക് മനസ്സിൽ കിട്ടുന്ന സന്തോഷം 410 ക്ഷേത്രങ്ങൾ തകർത്ത വ്യക്തിയാ പക്ഷേ അയാൾ അതൊക്കെ ചെയ്തു മനസ്സിലാക്കാം പോർച്ചുഗീസുകാരൻ അയാളെ വിശുദ്ധനാക്കിയിട്ട് നമ്മുടെ വീട്ടുകാരനെ കൊന്നവന്റെ മുമ്പിൽ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കേണ്ടി വരിക എന്നുള്ളൊരു അവസ്ഥ നോക്കുക എന്റെ വീട്ടുകാരനെ എന്റെ പൂർവ്വ പിതാമഹന്മാരെ കൊന്നവന്റെ മുമ്പിൽ മുട്ടുകുത്തിയിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കേണ്ടി വരുന്ന ഒരു ഗതികേട് ആലോചിച്ചു നോക്ക അത് അതാണ് നമുക്ക് വേണ്ടി വരാത്തത് ഹിന്ദുക്കൾക്ക് അത് വേണ്ടി വന്നില്ല അതുകൊണ്ട് സാത്വികമായിട്ടുള്ളത് ജ്ഞാനത്തിലേക്ക് നയിക്കുന്നു രാജസികമായിട്ടുള്ളത് പ്രമാദവും മോഹവും ലോഭത്തിലേക്ക് നയിക്കുന്നു പൂർണ്ണമായിട്ടും തെറ്റിദ്ധാരണയ്ക്കും അജ്ഞാനത്തിലേക്ക് നയിക്കുന്നു താമസമായ പ്രകൃതി തമോ പ്രകൃതി ഉള്ളത് അപ്പൊ എവിടേക്കാണ് നമ്മൾ നയിക്കുന്നത് എന്ന് കൃഷ്ണൻ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് അടുത്തത് നോക്കാം ഇതിൽ കൊടുത്തിരിക്കുന്ന അർത്ഥം ഞാൻ കുറച്ച് മാറ്റി പറയുകയാണ് ആദ്യം ഈ പുസ്തകത്തിലെ ഹരേ കൃഷ്ണ പ്രസ്ഥാനത്തിലെ പ്രഭുപാദർ എഴുതിയിരിക്കുന്ന വരി ഞാനൊന്ന് വായിക്കാം എന്നിട്ട് മാറ്റാം ഊർധ്വം ഊർധ്വം മുകളിലേക്ക് സ്വർഗത്തിലേക്ക് എന്നുള്ള അർത്ഥം അതിനില്ല മരണത്തിന് മുമ്പ് മരണത്തിന് ശേഷം എന്ന അർത്ഥവും അതിനകത്തില്ല അങ്ങനെ ഒരു വാക്കില്ല മൂന്ന് വാക്ക് നോക്കുക ഊർധ്വം ഗച്ഛന്തി സത്വ സ്ഥ നിലനിൽക്കുന്ന ആള് ഭഗവത്ഗീത തെറ്റായിട്ട് വ്യാഖ്യാനിക്കുമ്പോൾ സംഭവിക്കുന്നത് എങ്ങനെയാണെന്ന് ചിലപ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ എന്റെ വീക്ഷണമാണ് മുമ്പിൽ വെക്കുന്നത് സ്വീകരിക്കുന്നവർക്ക് സ്വീകരിക്കാം അപ്പൊ ഊർധ്വം പ്ലസ് ഗച്ഛന്തി പ്ലസ് സത്വ പ്ലസ് സ്ഥ സാത്വിക ഗുണത്തിൽ നിലനിൽക്കുന്ന ആള് സാത്വികനായി നിലനിൽക്കുന്ന ആള് ഊർധ്വം ഗച്ഛന്തി മുകളിലേക്ക് പോകുന്നു ആ സാത്വിക ഗുണത്തിൽ നിൽക്കുന്ന ആള് മരിച്ചതിന് ശേഷം മുകളിലേക്ക് പോകുന്നു എന്നൊരു വാക്ക് അതിനകത്തുണ്ടോ അയാളുടെ ആത്മാവ് മുകളിലേക്ക് പോകുന്നു എന്നൊരു അർത്ഥം അതിനകത്തുണ്ടോ അയാൾ സ്വർഗത്തിലേക്ക് പോകുന്നു എന്നൊരു വാക്ക് അതിനകത്തുണ്ടോ ഇല്ല അത് ചേർത്തു ആരൊക്കെയോ അങ്ങനെ പറഞ്ഞിട്ടില്ല ഈ ലോകത്തിൽ ജീവിക്കുന്ന നമ്മള് സാത്വികമായിട്ടുള്ള മാനസികാവസ്ഥയിലൂടെ നമ്മൾ പ്രവർത്തിക്കുകയാണെങ്കിൽ അയാൾ ഉയരും അയാൾ വളരും അയാൾ ഉണരും അയാള് ഉയർന്നു 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 പോകും ഉറപ്പാണ് He will grow and elevate and progress and develop and march forward. അത്രേ പറഞ്ഞിട്ടുള്ളൂ പക്ഷേ അയാളുടെ ആത്മാവ് സ്വർഗത്തിലേക്ക് പോകുമെന്നുള്ള ഇന്റർപ്രിട്ടേഷൻ തെറ്റ്
അയാളുടെ ആത്മാവ് ഉയർന്നു പോകും എന്നുള്ള ഇന്റർപ്രിട്ടേഷൻ തെറ്റാ. കാരണം ഇവിടെ ആത്മാവിനെ കുറിച്ച് പറഞ്ഞിട്ടേ ഇല്ല. സത്വസ്തഹ എന്ന വാക്കിന്റെ കൃത്യമർത്ഥം സാത്വിക ഭാവത്തിൽ സ്തഹ നിൽക്കുന്ന ആള്. എന്ത് സിമ്പിളാണ്, അതെന്തിനാ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് മരിച്ചതിന് ശേഷം ആത്മാവ് മുകളിലേക്ക് പോകും സ്വർഗത്തിലേക്ക് പോകും ആക്കുന്നത്. അടുത്തത് മധ്യേ തിഷ്ടന്തി രാജസ, അർത്ഥം മനസ്സിലായി, ഞാൻ പറയാതെ നിങ്ങൾക്ക് മനസ്സിലായി. മധ്യേ തിഷ്ടന്തി വസന്തി എന്ന് പറഞ്ഞിട്ടില്ല, മധ്യേ ഗച്ഛന്തി പറഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ സ്വർഗത്തിനും നരകത്തിനും ഇടയ്ക്കുള്ള സ്ഥലത്തേക്ക് ഗച്ഛന്തി പറഞ്ഞിട്ടില്ല. എന്ത് സിമ്പിൾ സംസ്കൃതമാണ്. ഇന്ന് എനിക്ക് ഒരാൾ ഒരു പുസ്തകം അയച്ചു തന്നു, ഒരു വലിയ എഞ്ചിനീയറാണ്. ആ പുസ്തകം വായിച്ചപ്പോൾ പറയാൻ പാടില്ലാത്തതാണ്, എനിക്ക് വിഷമം തോന്നി. കാരണം ഇത്രയും സിമ്പിളായിട്ടുള്ള കാര്യത്തിനെ സയൻസ് ചേർത്ത് കോംപ്ലിക്കേറ്റഡ് ആക്കി കോംപ്ലിക്കേറ്റഡ് ആക്കി കോംപ്ലിക്കേറ്റഡ് ആയിട്ട് എഴുതിയ ആൾക്ക് മാത്രം മനസ്സിലാകുന്ന രീതിയിൽ ഒരു പുസ്തകം എനിക്ക് അയച്ചു തന്ന സാറിൻ്റെ അഭിപ്രായങ്ങൾ കാത്തിരിക്കുന്നു എന്ന് പറഞ്ഞു. എനിക്ക് കഷ്ടം തോന്നി, സിമ്പിളായിട്ടുള്ളതിന് എന്തിനാണ് നമ്മൾ കോംപ്ലിക്കേറ്റഡ് ആക്കുന്നത്. ശാസ്ത്രീകരണം, ശാസ്ത്രവൽക്കരണം കൊള്ളാം, തർക്കമില്ല. പക്ഷേ അത് കുറേയധികം ഒരു മനുഷ്യനും മനസ്സിലാവാത്ത എന്തൊക്കെയോ ചേർത്ത് എന്തൊക്കെയോ എഴുതി എന്തൊക്കെയോ ചെയ്യുന്നതല്ല ശാസ്ത്രവൽക്കരണം. ആ പുസ്തകം ഞാൻ തുറന്നു നോക്കിയിട്ട് എനിക്ക് ഞാൻ കൈകൂപ്പി വിചാരിച്ചു, ഈ മനുഷ്യൻ എന്തിനാ ഇങ്ങനെ ഒരു പുസ്തകം എഴുതിയിട്ട്, ആരാ ഇത് വായിക്കാൻ പോകുന്നത്, ആർക്കാ ഇത് പ്രയോജനപ്പെടുന്നത് എന്ന് മനസ്സിൽ വിചാരിച്ചു. പേര് പറയുന്നില്ല, ബാക്ക്ഗ്രൗണ്ട് പറയുന്നില്ല, ബാക്കിയൊന്നും പറയുന്നില്ല. ഞാൻ എന്തിനാ ഇത്രയും പറഞ്ഞറിയാമോ, വിഷയം മാറിയതല്ല. മധ്യേ നിങ്ങൾക്കറിയാം, മധ്യേ എന്നുള്ളതിൻ്റെ അർത്ഥം, തിഷ്ടന്തി എന്നുള്ളതിൻ്റെ അർത്ഥം നിങ്ങൾക്കറിയാം, രാജസാഹ എന്നുള്ളതിൻ്റെ അർത്ഥവും നിങ്ങൾക്കറിയാം. ഇതിൽ ഞാൻ ഒന്നും പറയേണ്ട കാര്യമില്ല. അടുത്തത് ജഗന്യ ജഗന്യ അഗുണ ജഗന്യ അഗുണ വൃത്തിസ്ഥ, നീചമായ പ്രവൃത്തി ചെയ്യുന്ന വ്യക്തികള്. ജഗന്യ അഗുണ വൃത്തിസ്ഥ, ജഗന്യ പ്ലസ് അഗുണ പ്ലസ് വൃത്തി പ്ലസ് സ്ഥ, സ്ഥ നിൽക്കുന്ന ആള്, വൃത്തി പ്രവൃത്തി, അതില് അഗുണ ഗുണമില്ലാത്ത, ജഗന്യ തിന്മ നിറഞ്ഞ, പാപമംഗിലം എന്ന വേണമെങ്കിൽ വാക്കുപയോഗിക്കാം, പക്ഷെ പാപമംഗിലം അല്ല, തിന്മ നിറഞ്ഞ സ്ഥ. അതോ ഗച്ഛന്തി, ആ താമസ അതോ താഴത്തേക്ക് പോകുന്നു. ഇവിടെ സ്വർഗനരകമുണ്ടോ, ഇവിടെ ഇവിടെ വേറെ ആത്മാവ് പോകുന്നു എന്നുള്ളതിന് അർത്ഥമുണ്ടോ ഇവിടെ, അതല്ലെങ്കിൽ ഇയാള് എന്താ പറയുക മരിച്ചതിന് ശേഷമുള്ള കണ്ടീഷനാണ് ഇത് പറയുന്നത്, അതെന്തെങ്കിലും സൂചന ഇതിനകത്തുണ്ടോ. സിമ്പിൾ മലയാളം മനസ്സിലാക്കാവുന്ന വ്യക്തികൾക്കുള്ള എക്സ്പ്ലനേഷൻ. ഇനി ഞാൻ അതിൻ്റെ വരി ഒന്ന് വായിക്കാം. എന്തിനാ വായിക്കുന്നത്? പ്രഭുപാദരെ പോലെ അത്യസാധാരണ പാഠവമുള്ള വ്യക്തികളുടെ കമൻറ്റിനെ ഞാൻ കമൻറ്റ് പറയാൻ ഒരാളല്ല. പക്ഷേ നമ്മൾ ടേക്കൺ ഫോർ ഗ്രാൻഡഡ് ആയിട്ട് സാത്വിക ഗുണമുള്ളവർ സ്വർഗത്തിലേക്ക് പോകും, രാജസിക ഗുണമുള്ളവർ നരകത്തിലേക്ക് പോകില്ല, പക്ഷെ ഇടയ്ക്ക് നിൽക്കും, രാജസിക ഗുണമുള്ളവർ താഴ്ത്തിക്കുന്ന അധോഗതി അവർ നരകത്തിലേക്ക് പോകും എന്ന് ടേക്കൺ ഫോർ ഗ്രാൻഡഡ് ആയിട്ട് പറയാൻ പാടില്ല, ശ്രദ്ധിച്ചു പഠിക്കണം. ഞാൻ അതിൻ്റെ വിവർത്തനം മാത്രം വായിക്കാം, അർത്ഥം മുഴുവൻ വേണമെങ്കിൽ വായിക്കാം. സത്വസ്ഥ, സത്വഗുണങ്ങളിൽ സ്ഥിതി ചെയ്യുന്നവൻ ഊർധ്വം മുകളിലോട്ട് ഗമിക്കുന്നു. രാജസാഹ, രാജസന്മാർ മധ്യേ തിഷ്ടന്തി, മധ്യത്തിൽ നിലനിൽക്കുന്നു. ജഗന്യ അഗുണ വൃത്തിസ്ഥ, ഗുണവൃത്തികളിൽ സ്ഥിതി ചെയ്യുന്നു. തമസഹ, തമസന്മാർ അത അതോ ഗതിഗതിയിലേക്ക് പോകുന്നു. സാരം എന്താണ് വിവർത്തനം? സാത്വിക സ്വഭാവികൾ ക്രമേണ ഉത്കൃഷ്ട ലോകങ്ങളിലേക്ക് പോകുന്നു. പെട്ടെന്ന് വായിച്ചാൽ എന്താ നമുക്ക് മനസ്സിലാവാം? ഉത്കൃഷ്ട ലോകം എന്ന് പറഞ്ഞാൽ സ്വർഗലോകം, അല്ലെങ്കിൽ അടുത്ത ജന്മത്തില് വളരെ ഉത്കൃഷ്ടമായിട്ടുള്ള ഒരു തറവാട്ടില് ഉയരുന്നു. രാജസ പ്രക്രിയയുള്ളവർ ഭൂലോകങ്ങളിൽ ജീവിക്കുകയും നീചമായ തമോ ഗുണത്തിനടിമപ്പെട്ടവർ നരകങ്ങളിൽ പോയി നിവധിക്കുകയും ചെയ്യുന്നു. ഇവിടെ നരകം നരവാക്കില്ല. അപ്പൊ താമസിക സ്വഭാവമുള്ളവർ നരകത്തിൽ പോകുമെങ്കിൽ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണല്ലോ സാത്വിക സ്വഭാവമുള്ളവർ, അപ്പൊ അവർ സ്വർഗത്തിലേക്ക് പോകുന്നല്ലേ അർത്ഥം. അപ്പൊ നമ്മൾ ഭഗവത്ഗീത പഠിക്കുന്നത് ഈ ഈ ഹിന്ദു ധർമ്മത്തെ, അതുപോലെ നമ്മുടെ കുടുംബത്തെ, നമ്മുടെ ചിന്താധാരകളെ, നമ്മുടെ സമൂഹത്തെ, നമ്മുടെ സംഘടനകളെ, നമ്മുടെ പ്രസ്ഥാനത്തെ, ഇന്ന് ഇന്ന് എന്ന് പറഞ്ഞാൽ 2021 2022 ഈ ദിവസങ്ങളിലെല്ലാം യൂസ്ഫുൾ പർപ്പസ്ഫുൾ ഫ്രൂട്ട്ഫുൾ മീനിങ്ഫുൾ ആയിട്ടുള്ള ജീവിതത്തിലേക്ക്
നയിക്കാൻ ടേക്കിംഗ് യു ടു ദി യൂസ്ഫുൾ പർപ്പസ്ഫുൾ ഫ്രൂട്ട്ഫുൾ ആൻഡ് മീനിങ് ഫുൾ വേൾഡ് നൗ നൗ നമ്മൾ വി ആർ നോട്ട് തിങ്കിങ് അബൌട്ട് ദ ഹെൽ ആൻഡ് വി ആർ നോട്ട് തിങ്കിങ് അബൌട്ട് ദ ഹെവൻ ദാറ്റ് വി ക്യാൻ തിങ്ക് ലേറ്റർ ഗോ ഓൺ ഡൂയിങ് ഗുഡ് തിങ്സ് ഇൻ ദിസ് വേൾഡ് ഓട്ടോമാറ്റിക്കലി വി വിൽ ബി ലിവിങ് ടു എ ഗ്ലോറിയസ് നെക്സ്റ്റ് ജന്മ നെക്സ്റ്റ് ഇൻകാർണേഷൻ നെക്സ്റ്റ് ബർത്ത് റീബർത്ത് അതുകൊണ്ട് അറിയാനുള്ളത് ഭഗവാൻ കൃഷ്ണൻ ഈ പറഞ്ഞിരിക്കുന്ന വരിയിൽ സ്വർഗത്തെക്കുറിച്ച് പറഞ്ഞിട്ടില്ല, നരകത്തെക്കുറിച്ച് പറഞ്ഞിട്ടില്ല, മരണത്തെക്കുറിച്ച് പറഞ്ഞിട്ടില്ല, മരിച്ചതിന് ശേഷം ആത്മാവിന് എന്ത് ചെയ്യാൻ പറ്റുന്നു എന്നുള്ള പറഞ്ഞിട്ടില്ല. ഇവിടെ ജീവിക്കാൻ ഇങ്ങനെ വേണം എന്നുള്ളതാണ്, അത് ഉറപ്പാണ്. അതുകൊണ്ട് അർത്ഥം മനസ്സിലായി. ഊർധ്വം ഗച്ഛന്തി സത്വസ്ഥ, ഞാൻ വീണ്ടും അർത്ഥം പറയേണ്ട, നിങ്ങൾക്ക് മനസ്സിലായി. സാത്വിക ഗുണമുള്ള നന്മ നിറഞ്ഞ ഗുണമുള്ളവര് നിരന്തരം. ഒന്ന് ആലോചിച്ച് നോക്കൂ, നമ്മുടെ ടാറ്റായുടെ, രത്തൻ ടാറ്റായുടെ കുറേയൊക്കെ, മുകേഷ് അംബാനി അവരുടെ അംബാനി അവരുടെ ഗ്രൂപ്പുകളൊക്കെ ചിന്തിച്ചു നോക്കൂ, ഒരു തരത്തിലുള്ള നെഗറ്റീവുകളും വരാതെ അവർ മുമ്പോട്ട് പോകുന്നു. നെഗറ്റീവുകൾ വന്നവൻ യുണൈറ്റഡ് ബ്രീവറീസിൻ്റെ ആൾ നോക്കാം, എത്ര കോടി പ്രഭുവാണ് ഇപ്പം ഇവിടെ കിടക്കുന്നു. പിന്നെ അങ്ങനെ കുറേ പേരുണ്ട്, അവർക്ക് എവിടെ പോയിരിക്കുന്നു. അവ ഇതെല്ലാം നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, നന്മ നിറഞ്ഞ കറക്റ്റ് കറക്റ്റ് ഇൻകം ടാക്സ്, കറക്റ്റ് സെയിൽ ടാക്സ്, കറക്റ്റ് പ്രോപ്പർട്ടി ടാക്സ്, കറക്റ്റ് ഡൊണേഷൻ, കറക്റ്റ് സിസ്റ്റം വെച്ചുകൊണ്ട് പോകുന്നവർക്ക് കൂടുതൽ വെട്ടിപ്പിടിക്കാൻ സാധിച്ചു എന്ന് വരില്ല. പക്ഷെ അവർക്കൊരു പ്രശ്നം ഉണ്ടാവില്ല, അവരെന്നും നന്മയുടെ വഴി തന്നെ ആയിരിക്കും. ഇനി എവിടെയെങ്കിലും തിന്മയിൽ പോയി കഴിഞ്ഞാൽ പിന്നെ പത്രമാധ്യമങ്ങളിൽ അവർ നിറഞ്ഞു നിൽക്കുന്നത് കാണാം. പക്ഷേ കിറ്റക്സിലെ സാബു ഒരു എക്സെപ്ഷനാണ്, അദ്ദേഹം നല്ലവനാണെന്നുള്ളതാണ് എനിക്ക് വളരെയധികം മനസ്സിലാക്കാൻ സാധിച്ചത്. പക്ഷേ ആരുടെയെങ്കിലും വാശിയും പകയും വിദ്വേഷവും, പ്രഹ്ലാദൻ എത്ര നല്ലവനാണെങ്കിലും ഹിരണ്യകശിപുവിൻ്റെ മകനായി ജനിച്ചതുകൊണ്ട് കുറേയധികം ദുരിതം അനുഭവിച്ചില്ലേ? ചിലപ്പോൾ അത് വേണ്ടി വരും. ദൈവത്തിൻ്റെ സ്വന്തം നാട്ടിലുള്ളവർ അനുഭവിക്കുന്നത് എത്രയാണെന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് അറിയാം. അത് കാരണം നമ്മൾ തിരഞ്ഞെടുക്കപ്പെട്ടവർ തന്നെ നമ്മളെ ഇട്ട് വെക്കുകയാണ്. എന്തായാലും പ്രഹ്ലാദൻ്റെ കാര്യത്തിൽ അത് വേണ്ടി വന്നിട്ടില്ല. ഇപ്പം നമ്മൾ ഓർമ്മിക്കാറില്ല, സാത്വിക ഗുണമുള്ളവർ നിരന്തരം ഉയർന്ന് വളർന്ന് ഉണർന്നുകൊണ്ടേയിരിക്കും, രാജസിക ഗുണദോഷങ്ങളുള്ളവർ മിഡിയോക്കറായിട്ട് നിലനിൽക്കും, അത് അധപതനമാണ് താഴത്തേക്കുള്ള പോക്കായിരിക്കും. തീർച്ചയായിട്ടും എന്താ പറയുക, താമസിക പ്രകൃതമുള്ളവർ. അടുത്ത വരി നോക്കാം. ന അന്യ അന്യം മറ്റൊന്നില്ല, ന അന്യം ഗുണേഭ്യഹ കർത്താരം യഥാ ദ്രഷ്ടാനു പശ്യതി. ഇവിടെ നമ്മളുടെ ജീവിതത്തിൽ മറ്റ് കാര്യങ്ങളെക്കുറിച്ച് പരിധിക്കപ്പുറം വേവലാതിപ്പെടേണ്ട കാര്യമില്ല. ന അന്യം ഗുണേഭ്യഹ കർത്താരം, എനിക്ക് അങ്ങനെ സംഭവിച്ചതിന് കാരണം ദൈവകോപമാണോ, അല്ല എൻ്റെ അച്ഛനമ്മമാരുടെ ശാപമാണോ, അതല്ല ഞാൻ ചെയ്ത പ്രവൃത്തിയുടെ കുഴപ്പമാണോ, അല്ല വേറെന്തെങ്കിലുമാണോ? അന്യം ഗുണേഭ്യഹ കർത്താരം, വേറെന്തോ ആണ്, എന്നെ ആരോ മാരണം ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കറിയാം, നിങ്ങൾക്കറിയാം, ഈ നമ്മുടെ ഇന്നസെൻറ്റും KPAC ലളിതയും ഇങ്ങനെ കൈകെട്ടി നിൽക്കുകയാണ്. അപ്പോഴാണ് നെടുമുടി വേണു മന്ത്രവാദിയുടെ രൂപത്തിൽ വന്നൊരു നാളികേരം പൊട്ടിക്കാനായിട്ട് പോകുന്നതും. നമ്മുടെ ജഗതി ശ്രീകുമാർ, ജഗതി ഇങ്ങനെ പൊട്ടിക്കുക എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നതും ആ നെടുമുടി വേണു തലപ്പാവൊക്കെ കെട്ടിയിട്ട് നാളെ ഇപ്പൊ പൊട്ടിക്കും എന്ന് പറഞ്ഞ് എല്ലാവരും പേടിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്നസെൻറ്റ് മാത്രം യാതൊരു പ്രശ്നവും ഇല്ലാണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അവസാനം സഹി കെട്ടപ്പോഴത്തേക്കും ജഗതി തന്നെ എടുത്തിട്ടാണ് നാളികേരം എടുത്ത ഒറ്റയേറിഞ്ഞു, ഒരു ചുക്കും പണി ഒന്നും സംഭവിച്ചില്ല. എന്തിനാ ഇത്? ഇപ്പം ഞാൻ ആ സിനിമ കഥ പറഞ്ഞെന്നറിയാമോ? എന്നെ ആരോ പ്രാപിയിട്ടുണ്ട്, എനിക്ക് ആരോ കൂടോത്രം ചെയ്തിട്ടുണ്ട്, എന്നെ ആരോ നശിപ്പിക്കാനായിട്ടുണ്ട്, ഈ ഗ്രഹങ്ങൾ എന്നെ കുത്തുവാള എടുപ്പിക്കുന്നുണ്ട്, അടുത്ത 2022 ഗ്രഹങ്ങൾ എന്നെ അവഹേളിക്കും, എന്നെ കൊന്നു കൊലവിളിക്കും, ഇതൊക്കെ ചുമ്മാ പറയാം. ഈ ഞാൻ ആറാം തമ്പുരാനെ മോഹൻലാലിനെ കുറിച്ച് പറഞ്ഞു, ചുമ്മാ നിങ്ങളെ പേടിപ്പിക്കാൻ പറയാം. ഇതൊന്നിലും നമ്മൾ ട്രാപ്പിലാവരുത്. ആരോ എനിക്ക് മാരണം ചെയ്തിട്ടുണ്ട്, ആരോ എന്നെ ഉച്ചാടനം ചെയ്തിട്ടുണ്ട്, ആരോ എന്നെ ശപിച്ചിട്ടുണ്ട്. ഈ ശാപമൊക്കെ ഏൽക്കാൻ പാകത്തിനുള്ള പ്രവൃത്തി ചെയ്തിട്ടുണ്ടെങ്കിൽ, ശപിച്ചില്ലെങ്കിലും നിങ്ങൾ അത് ഏൽക്കും, ശപിച്ചില്ലെങ്കിലും ഏൽക്കും. ഫോർ എവറി ബാഡ് ആക്ഷൻ ദർ ഇസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ബാഡ് റിയാക്ഷൻ. നിങ്ങൾ ചരട് കെട്ടണമെങ്കിൽ ചരട് കെട്ടിക്കോളൂ, പക്ഷെ ആരോ എനിക്ക് എതിരെ മാരണ കൂടോത്രം ചെയ്തതിന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഒരു ചില സ്വാമിമാർ പറയുന്നത് കേട്ടിട്ടുണ്ട്. സ്വാമിമാരല്ല, പൂജാരിമാർ, ആ ചരടിങ്ങനെ പിടിച്ച് പൂജ എന്തെങ്കിലുമൊക്കെ മന്ത്രം ജപിക്കുമ്പോൾ ശരിക്കും ആരോ നിങ്ങൾക്കിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ആ എന്താ പറയുക, ചരട് പിടിച്ചിങ്ങനെ പൂജിക്കുമ്പോൾ മനസ്സിലാവും നിങ്ങൾക്ക് എന്താ പറ്റിയിരിക്കുന്നതെന്ന്. ശരിക്കും പണ്ട്
ഞാൻ ഒരു പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ പ്രീ ഡിഗ്രിക്കും ഗ്രാജുവേഷൻ പഠിക്കുമ്പോൾ തോപ്പുംപടിയിൽ ക്ലോറിൻ വാട്ടർ ഉണ്ടാക്കുന്ന ഒരാളുണ്ട്. ക്ലോറിൻ വാട്ടർ അയാൾ നിരന്തരം നിരന്തരം തകർന്നുകൊണ്ട് തളർന്നുകൊണ്ട് പോകുന്നു. അപ്പൊ അവിടെ ഒരു മന്ത്രവാദം ചെയ്യണം. എൻ്റെ അമ്മാവൻ വാസുദേവൻ എമ്പ്രാന്തിരി, അദ്ദേഹത്തിന് മന്ത്രവാദം ചെയ്യണം. ഞാൻ അസിസ്റ്റന്റാണ്. മന്ത്രവാദമൊക്കെ കഴിഞ്ഞു അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു ഇനി ആവാഹനം ഉണ്ടെന്ന് പറഞ്ഞു. നിങ്ങളെല്ലാവരും ആവാഹിക്കണം എന്ന് പറഞ്ഞു. അപ്പം ഞാനൊരു വെപ്പ് വെച്ചു. ഒരു കാര്യം ഉറപ്പാണ്, ജോലിക്കാരെല്ലാവരും ഈ മന്ത്രവാദത്തിൻ്റെ ആ സുദർശന ഹോമത്തിൻ്റെ അവിടെ വന്നിരിക്കണം. നിങ്ങളെങ്ങാനും ഈ കമ്പനിയെ മുടിപ്പിക്കാൻ കൂടെ നിന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വീട്ടിലെത്തുന്നതിന് മുമ്പ് നിങ്ങൾ അനുഭവിക്കേണ്ടി വരും. നീ ഞാൻ പറഞ്ഞു, ഞാൻ ഒരു ഗ്രാജുവേഷൻ എത്തുന്നേ ഉള്ളൂ, ബി എസ് സി സെൻറ്റ് ആൽബർട്ട്സ് കോളേജിൽ ഫസ്റ്റ് ഇയർ പഠിക്കുന്ന. ജസ്റ്റ് അത്ര പറഞ്ഞു. എല്ലാവരും വിറയ്ക്കാൻ തുടങ്ങി. ഞങ്ങളുടെ മന്ത്രവും തന്ത്രവും നല്ല നല്ല കടുകെട്ടി മന്ത്രങ്ങളാണ്, അതൊക്കെ ഇവർ കേൾക്കുന്നുമുണ്ട്. അവസാനം ഞാനാണ് ആവാഹിക്കുന്നത്, ഇവരെ ബാധ ഇവരുടെ ബാധ ഉണ്ടെങ്കിൽ ആവാഹിക്കുന്നത്. എന്തൊന്ന് മണ്ണാക്കട്ടെ, എനിക്ക് ആവാഹിക്കാനറിയാം, ഒരു ചുക്കും ആവാഹിക്കലില്ല, ഒക്കെ സൈക്കോളജിക്കൽ ട്രീറ്റ്മെൻറ്റാണ്. ഇതുങ്ങളെ ഓരോന്നിനെയും ആവാഹിച്ച് നിങ്ങളെങ്ങാനും ഈ ക്ലോറിൻ വാട്ടർ കമ്പനിയെ പൂട്ടിക്കാനായിട്ട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പാണ് നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ എത്തുമ്പോഴത്തേക്കും അല്ലെങ്കിൽ ഒരാഴ്ചക്കകം അതിൻ്റെ ഇടിവെട്ട് ഫലം നിങ്ങൾക്ക് കിട്ടുമെന്ന് പറയുമ്പോൾ എല്ലാം വരയ്ക്കാൻ തുടങ്ങി. നമ്മുടെ മന്ത്രവാദമൊക്കെ കഴിഞ്ഞ് 12 മണിക്ക് തോപ്പുംപടി ബസ് സ്റ്റാൻഡിൽ ബസ് കിട്ടാൻ വേണ്ടി നിൽക്കുമ്പോൾ ഈ ജോലിക്കാരെല്ലാവരും വന്ന് നമ്മുടെ അടുത്ത് പറഞ്ഞു, സാറേ ഞങ്ങൾക്കൊന്നും സംഭവിക്കരുത്, ഞങ്ങളാണ് ക്ലോറിൻ വാട്ടർ വിറ്റ് കഴിഞ്ഞ് കിട്ടുന്ന പൈസ ഇയാൾക്ക് കൊടുക്കാതെ ഞങ്ങളത് മുക്കി. അങ്ങനെയാണ് കമ്പനി പൊട്ടിയത്. ഇവിടെ എന്തോന്ന് മന്ത്രവാദം! ഇതൊക്കെ തന്നെയാണ് സൈക്കോളജിക്കൽ ട്രീറ്റ്മെൻറ്റ്. ആ സൈക്കോളജിക്കൽ ട്രീറ്റ്മെൻറ്റ് വേറെ വല്ല വഴിയുണ്ടെങ്കിൽ അത് ചെയ്യാം. അതല്ലാതെ ന അന്യം ഗുണേഭ്യഹ കർത്താരം യഥാ ദൃഷ്ടാനുപശ്യതി, നിങ്ങൾ കാണാൻ വേണ്ടി നിങ്ങൾ അറിയാൻ വേണ്ടി നിങ്ങളെ ആരെങ്കിലും ശപിച്ചിട്ടുണ്ടോ, വേറെ ആരെങ്കിലും എനിക്കിട്ട് വെച്ചിട്ടുണ്ടോ, വേറെ ആരെങ്കിലും ഞാൻ മുടിഞ്ഞു പോകാൻ വേണ്ടിയിട്ട് മന്ത്രവാദം ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ ശത്രു സംഹാര മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി, അല്ലെങ്കിൽ ശത്രു സംഹാര ഗുരുതി പുഷ്പാഞ്ജലി. ഈ ഗുരുതി പുഷ്പാഞ്ജലി ശത്രു സംഹാര മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി നടത്തിയാലൊക്കെ തൊലഞ്ഞു പോകാൻ പാകത്തിനുള്ള അവസ്ഥയിലാണ് നിങ്ങളുടെ പ്രവൃത്തിയെങ്കിൽ നിങ്ങൾ തൊലഞ്ഞു പോകും അവർ ചെയ്ത്. അതല്ലെങ്കിൽ ദൈവത്തിന് ശത്രു സംഹാര ഗുരുതി പുഷ്പാഞ്ജലി നടത്തി കഴിഞ്ഞാൽ ദൈവം എന്താ കൊട്ടേഷൻ സംഘാണോ, ദൈവത്തിന് 25 രൂപയുടെ ഗുരുതി പുഷ്പാഞ്ജലി നടത്താം. എന്നിട്ട് ഇവനെ മുടിപ്പിക്കാനായിട്ട് ഒന്ന് ചിന്തിച്ച് നോക്കാം. ഇവനെ ശരിക്കും മുടിപ്പിക്കാനാണെങ്കിൽ 50,000 രൂപ കൊടുക്കണം കൊട്ടേഷൻ സംഘത്തിന്. അവനെ പിടിച്ച് പോലീസ് പിടിച്ചാൽ പറയും താനാണ് കാരണം, ഇയാളാണ് ഞങ്ങൾക്ക് 50,000 രൂപ തന്നതെന്ന് പറയുകയും ചെയ്യും. അപ്പം രണ്ട് റിസ്ക്, 50,000 പോവുകയും ചെയ്യും, മറ്റവരെ പോലീസ് പിടിച്ചാൽ ഇവനെ പോലീസ് പിടിക്കുകയും ചെയ്യും. അതുകൊണ്ട് 50,000 രൂപ കൊട്ടേഷൻ സംഘത്തിന് കൊടുക്കുന്നതിന് പകരം ദൈവത്തിന് കൊട്ടേഷൻ സംഘത്തിന് 25 രൂപ കൊടുത്തിട്ടും മൃത്യു എന്താ പറയുക ശത്രു സംഹാര മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി ശിവനും ശത്രു സംഹാര ഗുരുജി പുഷ്പാഞ്ജലി ഭഗവതിക്ക് നടത്തിയാൽ നിങ്ങൾ തുലഞ്ഞു പോകുമെന്ന് തോന്നുന്നുണ്ടോ? ഞാൻ ഈ പൂജയൊക്കെ നടത്തിയ ആളാണ് ഞാൻ പറയുന്നത്, ഒരു യുക്തിവാദിയെ പോലെ അവഹേളിക്കൊന്നുമല്ല. കൃഷ്ണൻ പറഞ്ഞത് ഞാൻ നിങ്ങളെ എക്സാമ്പിൾ സഹിത പറയുന്നത് പോകുന്ന അന്യം ഗുണേഭ്യ കർത്താരം, വേറെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിലിരിപ്പ്, നിങ്ങളുടെ പ്രകൃതം, നിങ്ങളുടെ വീക്ഷണം, നിങ്ങളുടെ ലക്ഷ്യം, നിങ്ങളുടെ മാർഗം, നമ്മളുടെ കുഴപ്പമാണ് നമുക്ക് സംഭവിക്കുന്നതെന്ന് പച്ചയ്ക്ക് കൃഷ്ണൻ പറഞ്ഞത് കേൾക്കാതെ പഠിപ്പിക്കാതെ നമ്മൾ യഥാ ദൃഷ്ടാനുപശ്യതി ഈ നിങ്ങൾ തന്നെ ചെയ്യുന്ന പ്രവൃത്തിയിൽ സാക്ഷിയും കാണുന്നവനും അനുഭവിക്കുന്നവനും ദൃഷ്ടാവും കാണുന്നവനും ഒക്കെ നിങ്ങൾ തന്നെയാണ്, നമ്മൾ തന്നെയാണ്. അത് കൃഷ്ണൻ എന്ത് ക്ലിയറായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ അതിൻ്റെ അർത്ഥമുണ്ട്, യാതൊരു കർമ്മത്തിനും പ്രകൃതിയുടെ ഈ ഗുണങ്ങളല്ലാതെ വേറെ കർത്താവില്ലെന്ന് ശരിയായി മനസ്സിലാക്കുക. പ്രഭുവാദരുടെ അർത്ഥമാണ്, കറക്റ്റ് അർത്ഥമാണത്. വേറെ ഒരാളും അതിന് കാരണമില്ല. എന്ത് സിമ്പിളാണ്, സയന്റിഫിക്കാണ്, ലോജിക്കലാണ് അല്ലേ? അടുത്ത് നോക്കാം. ഗുണേഭ്യശ്ച പരം വേത്തി മത്ഭാവം സോ അധികച്ചതി. പിന്നെ അടുത്ത ഭഗവാനെ അറിയുക. ഗുണേഭ്യശ്ച പരം വേത്തി, ഈ ഗുണങ്ങളിൽ ചിലപ്പോൾ സാത്വികം, ചിലപ്പോൾ രാജസികം, ചിലപ്പോൾ താമസികം. മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടോ എന്തെങ്കിൽ പറയണം കേട്ടോ. വളരെ സിമ്പിൾ കാര്യമാണ്, അതുകൊണ്ട് ഞാൻ കോംപ്ലിക്കേറ്റഡ് ആക്കണില്ല. അത് പറയുമ്പോൾ ഒരു രസമുണ്ട്, ഒരു സന്തോഷമുണ്ട്. കാരണം ആ കർമ്മമണ്ഡലത്തിലൊക്കെ ഞാൻ ഉണ്ടായിരുന്ന ആളാണ്. അപ്പോൾ ഗുണേഭ്യശ്ച പരം വേത്തി, ഈ ഈശ്വരീയമായ ലെവലിലേക്ക് നമ്മൾ ഉയർന്നു കഴിഞ്ഞാൽ, നമ്മളെ ഡിവൈൻ ക്യാരക്ടറിലേക്ക് ഉയർന്നു കഴിഞ്ഞാൽ, നമ്മൾ നോബിൾ പാത്വേ ആൻഡ് ഓൾസോ നോബിൾ ഗോൾ, ഈ ഒരു നമ്മളെന്ന് പറയുക ഐശ്വര്യത്തിൻ്റെ നിദാനമായ ഒരു ചിന്താധാരയ്ക്കാണ് ഈശ്വരീയം എന്ന് പറയുന്നത്. അപ്പോൾ ഒരാളെ നശിപ്പിക്കണമെന്നില്ല, വേദനിപ്പിക്കണമെന്നില്ല,
അതായത് ശരിക്കും പറഞ്ഞാൽ അഹിംസ, സത്യമസ്തേയം, ബ്രഹ്മചര്യം, പരിഗ്രഹം, ശൗചം, സന്തോഷം, സ്തപഹ, സ്വാധ്യായം, ഈശ്വര പ്രണിധാനം, ഈ യമ നിയമങ്ങൾ പതഞ്ജലി മഹർഷി BC 300 പറഞ്ഞിരിക്കുന്നത്, ആ 10 എണ്ണത്തിലൂടെ നിങ്ങൾ നമ്മൾ ഫോളോ ചെയ്താൽ നമുക്ക് ഹിഡൻ അജണ്ട ഇല്ല, ഒരാളെ നശിപ്പിക്കണമെന്നില്ല. പക്ഷേ നമ്മുടെ ധർമ്മത്തെയും നമ്മുടെ കുടുംബത്തെയും നമ്മുടെ സംസ്കാരത്തെയും നമ്മുടെ പ്രകൃതത്തെയും നമ്മുടേതായിട്ടുള്ള നന്മകളെ തകർക്കാൻ വരുന്നവരെ തിരിച്ച് തകർക്കലും നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ്, അത് മറക്കരുത്. ബാക്കി യമ നിയമങ്ങൾ വെച്ചുകൊണ്ട് നമ്മൾ പ്രവർത്തിക്കുകയാണെങ്കിൽ, ആ നന്മകൾ വെച്ച് പ്രവർത്തിക്കുകയാണെങ്കിൽ നമുക്കറിയാൻ സാധിക്കും, നമുക്ക് സാത്വികവും അതിലും നമ്മൾ പിടിച്ച് നിൽക്കണ്ട, രാജസികമാണോ എന്നുള്ളത് അന്വേഷിച്ചു പോവണ്ട, താമസികമാണെന്നുള്ളതിലും അന്വേഷിച്ചു പോവണ്ട. അപ്പൊ എന്താ പറയാ, ഗുണാതീതനായിട്ട് ഈശ്വരീയ ലെവലിലേക്ക് എത്തുക. ഗുണേഭ്യശ്ച, ഈ ഗുണങ്ങള്, ഈ മൂന്ന് ഗുണങ്ങളില് പരം വേത്തി, അതിനെ കവച്ചു വെച്ചുകൊണ്ട് കാര്യങ്ങൾ അറിയാൻ ശ്രമിക്കുക. എന്താണ് മത്ഭാവം? ഞാൻ ഈ ഭഗവത്ഗീതയിൽ എന്തൊക്കെയാണോ നിന്നോട് പറഞ്ഞിരിക്കുന്നത് അതിലൂടെ നീ ചെയ്യൂ അർജുന, ഗോപാലകൃഷ്ണ, അല്ലെങ്കിൽ ഈ ക്ലാസ് കേൾക്കുന്ന എൻ്റെ കുടുംബാംഗങ്ങളെ. നിങ്ങളിപ്പോ സാത്വികമാണോ, രാജസികമാണോ, താമസികമാണോ, ഇതൊക്കെ ഉണ്ട്. പക്ഷേ അതിനെക്കുറിച്ചൊന്ന് ബോട്ടണി നല്ലോണം പഠിച്ച ഒരു വ്യക്തി, ബോട്ടണി നല്ലോണം പഠിച്ച ഒരു വ്യക്തി കോളിഫ്ലവർ തിന്നുമ്പോൾ, ക്യാബേജ് തിന്നുമ്പോൾ, ചീരക്കറി തിന്നുമ്പോൾ, പപ്പായ എടുത്ത് തിന്നുമ്പോൾ അതിൻ്റെ ബൊട്ടാണിക്കൽ പേരും ബാക്കിയുള്ളതൊക്കെ അന്വേഷിക്കേണ്ട കാര്യമുണ്ടോ? അതിൻ്റെ ബോട്ടണിയെക്കുറിച്ചും അതിൻ്റെ ഫ്ലവറിനെ കുറിച്ചും അതിൻ്റെ മെയിൽ ഫ്ലവർ, ഫീമെയിൽ ഫ്ലവർ, അതിൻ്റെ സുഗന്ധം, അതിൻ്റെ കോമ്പോസിഷൻ, അതിൻ്റെ ന്യൂട്രീഷൻ, അങ്ങനെയൊന്നുമില്ല. അവിയൽ ഉണ്ടാക്കുകയാണെങ്കിൽ അവിയൽ ഉണ്ടാക്കിയിട്ട് അങ്ങോട്ട് തിന്നുക, അത് വേറെ ഒന്നും അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട കാര്യമില്ല, വേറൊന്നും ചിന്തിക്കണ്ടല്ല. അതുകൊണ്ട് നന്മ നിറഞ്ഞ പ്രവൃത്തി ഞാനും നിങ്ങളും അടങ്ങുന്ന നമ്മൾ ചെയ്യുകയാണെങ്കിൽ അത് ഗുണേഭ്യശ്ച പരം വേത്തി, ഈ മൂന്ന് ഗുണങ്ങളെയും തൽക്കാലം മാറ്റി വെച്ചിരുന്ന് ഈ അപ്പുറത്തേക്ക് കിടക്കുക. മത്ഭാവം സഹ അധികച്ചതി, ഞാൻ പറഞ്ഞിരിക്കുന്ന ഭഗവത്ഗീതയുടെ സന്ദേശത്തിലേക്ക് എളുപ്പത്തിൽ എത്തിച്ചേരൂ അർജുന. ഒരു 10 ഡോക്ടറേറ്റ് കൃഷ്ണന് കൊടുത്തു കഴിഞ്ഞാൽ മതിയാവൂ? ശ്രീകൃഷ്ണൻ എന്നുള്ള പേര് തന്നെ മാറ്റണം എന്ന് ഞാൻ പറയുന്നത്. ഇത്ര യുക്തമായ സയന്റിഫിക് ആന്ത്രോപ്പോളജിയെ, സോഷ്യോളജിയെ, സൈക്കോളജിയെ, സ്പിരിച്വാലിറ്റിയെ, സൈക്യാട്രിക് ലെവലിനെ കവച്ചു വെച്ച കൃഷ്ണനല്ലേ ഈ ഒരൊറ്റ ശ്ലോകത്തിൽ 14-ാം അധ്യായം 19-ാമത്തെ ശ്ലോകത്തിൽ കൃഷ്ണൻ പറയുന്നു. ശരിക്ക് ഈ ആര് വിചാരിച്ചാലും നമ്മളെ കുത്തുവാളയെടുപ്പിക്കാൻ സാധിക്കില്ല, നമ്മളെ തെണ്ടിക്കാൻ സാധിക്കില്ല, നമ്മളെ നശിപ്പിക്കാൻ സാധിക്കില്ല, നമ്മളെ ഇല്ലാതെയാക്കാൻ സാധിക്കില്ല, നമ്മളെ തളർത്താൻ സാധിക്കില്ല, നമ്മളെ പരാജയപ്പെടുത്താൻ സാധിക്കില്ല, നമ്മളെ തകർക്കാൻ സാധിക്കില്ല. നമ്മൾ നിന്നു കൊടുത്താലേ അത് സാധിക്കുള്ളൂ. നമ്മൾ നിന്നു കൊടുക്കരുത്, നമ്മൾ നിന്നു കൊടുക്കരുത്. പണ്ട് തന്നെ ഒരു തോന്നൽ എനിക്ക് ഉണ്ടായിരുന്നു. കഴിഞ്ഞതിന് മുമ്പിലത്തെ വർഷം 2020 എന്ന് പറയുന്ന സംഘടന പെരുമ്പാവൂരിൽ തിളച്ച് മറിയുന്നുണ്ടായിരുന്നു. അത് കിറ്റക്സിലെ ദേശം അന്ന് രാഷ്ട്രീയക്കാർ ഒരുമിച്ച് ചേർന്നു. ഈ 2020 എന്ന് പറയുന്ന കിറ്റക്സ് സാബുവിൻ്റെ സംഘടന ഒരു ഒരു പഞ്ചായത്ത് മുഴുവൻ അവർ ഭരിച്ചു. അവർ വെജിറ്റബിളും ഓണത്തിനുള്ള കിറ്റും, ഓണത്തിനുള്ള കിറ്റും കാൽഭാഗം വിലക്ക് എത്തിച്ചു. കുടിവെള്ളം എല്ലാവർക്കും എത്തിച്ചു. റോഡ് പെർഫെക്റ്റ് ആക്കി. കമ്മീഷൻ മേടിക്കാത്ത കാര്യങ്ങൾ ചെയ്തു. എല്ലാവരും സഹകരിച്ചു. എല്ലാവർക്കും 2020 മതി. അന്ന് ഓർക്കാൻ തോന്നി ഇതിന് LDFഉം UDFഉം ഒരുമിച്ച് വരും. കാരണം ഇങ്ങനെ കേരളം മുഴുവനും 2020 മാതിരിയുള്ള സംഘടന ഉണ്ടാക്കിയാൽ ഈ കള്ളന്മാർക്കും പെരും കള്ളന്മാർക്കും പിന്നെ -- അവർക്ക് നിന്ന് പിഴച്ച് ബക്കറ്റ് പിരിവ് നടത്തി തട്ടിപ്പും വെട്ടിപ്പും ചതിയും കേരളയിലും മറ്റ് പലതും ഉണ്ടാക്കിയിട്ട് കാശുണ്ടാക്കണ്ടേ? 16 ജന്മം ജനിച്ചാൽ തിന്ന് തീർക്കാൻ പാകത്തിന് വേണ്ടേ? അതിന് തടസ്സം നിൽക്കുന്നു KSABU അല്ലെങ്കിൽ 2020. അത് സാമാന്യ രീതിയിൽ അങ്ങോട്ട് പോയാൽ മതിയായിരുന്നു. പ്രൊജക്ട് ചെയ്യുമ്പോഴത്തേക്കും ഇവർക്ക് എല്ലാവർക്കും വയറിളകും, നെഞ്ചുവേദന എടുക്കും, തലവേദന എടുക്കും, മോഹാത്സ്യം വരും എന്ന് തോന്നി, എനിക്ക് തോന്നി. അപ്പോൾ കാരണം ഇത് ഇങ്ങനെയുള്ള നന്മകളെ നശിപ്പിക്കാനാണ് ഇവരെല്ലാവരും അറിഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് കിറ്റക്സിനെ നശിപ്പിച്ചത് ആരാണെന്ന് കൃത്യമായിട്ട് അറിയാം. പക്ഷെ നശിപ്പിക്കാൻ നിന്നുകൊടുത്തത് ആ വൈറ്റിലെ പാലം ഉദ്ഘാടനം ചെയ്ത മനുഷ്യനെ പിടിച്ച് അറസ്റ്റ് ചെയ്തു. പക്ഷെ പാലം ഉദ്ഘാടനം നടത്തി, വലിയ പ്രോബ്ലം ഒന്നുമില്ലാതെ നടത്തി. ആ മനുഷ്യൻ പിന്നെ രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താനും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സംഘടന രൂപീകരിക്കാനും നിന്നില്ല. അതുകൊണ്ട് രക്ഷപ്പെട്ടു. കാരണം നമ്മൾ വസിക്കുന്നത് ഒരു പ്രത്യേക ലോകത്തിലാണ്. നെറികെട്ട ജനതയും ഗതികെട്ട നാടും, ഗതികെട്ട ജനതയും നെറികെട്ട നാടും. ഈ 99 എണ്ണത്തിനെ കയറ്റിയത് നമ്മൾ തന്നെയാണ്. ഇനി ഇലക്ഷൻ വരുമ്പോഴും കയറ്റാൻ പോണത് നമ്മൾ തന്നെയാണ്. അപ്പം പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല.
അനുഭവിച്ചല്ലേ തീരൂ. അതാണ് കറക്റ്റ് വനിതാ കമ്മീഷൻ പറഞ്ഞ മാതിരി കറക്റ്റ് ആയിട്ടുള്ളത്. അതുകൊണ്ട് ആരെങ്കിലും നമ്മളെ കുത്തുവാളെ എടുപ്പിക്കുന്നുണ്ടെങ്കിൽ കുത്തുവാളെ എടുപ്പിക്കാൻ നിന്ന് കൊടുക്കത്തക്ക വിധത്തിലുള്ള പ്രവൃത്തി ചെയ്യരുത്. അതനുസരിച്ച് പ്രവർത്തിക്കാം. അതാണ് നമുക്ക് സാധിക്കുക. അപ്പോ ന അന്യം ഗുണേഭ്യഹ കർത്താരം, നമ്മളെ കുത്തുവാളെ എടുപ്പിക്കുന്നതിന്റെ പുറകില് പ്രവർത്തിക്കുന്ന വേറൊരാളുണ്ട് എന്ന് ചിന്തിക്കാതെ യഥാ ദൃഷ്ടാനുപശ്യതി, വളരെ കൃത്യമായിട്ട് കാര്യങ്ങൾ അറിയുക. യഥാ ദൃഷ്ടാനുപശ്യതി, അങ്ങനെ ഒരാളില്ല, വേറൊരു കർത്താവില്ല എന്നുള്ളത് കാണാനോ അനുഭവിക്കാനോ ഇല്ല. പക്ഷെ ഗുണേഭ്യശ്ച, അതുകൊണ്ട് നമ്മൾ ചെയ്യാനുള്ളത് ഗുണേഭ്യശ്ച പരം വേത്തി, പരമമായ ഗുണം എന്താണോ ഈശ്വരീയമായ ഗുണത്തിലൂടെ ചലിക്കുക, മുമ്പോട്ട് പോവുക. അല്ലയോ അർജുന, അല്ലയോ കുടുംബാംഗങ്ങളെ, നമ്മൾ തീർച്ചയായിട്ടും ഭഗവാൻ പറഞ്ഞിരിക്കുന്ന ഭഗവത്ഗീതയുടെ മാർഗത്തിലേക്ക് എളുപ്പത്തിൽ എത്തിച്ചേരും. സ്വർഗത്തിലേക്കല്ല എത്തിച്ചേരുന്നത്, പാപിയായിട്ടല്ല എത്തിച്ചേരുന്നത്, പുണ്യം ലഭിക്കുകയല്ല ചെയ്യുന്നത്, നല്ല കുലത്തിൽ ജനിക്കുകയല്ല ചെയ്യുന്നത്. ഭഗവത്ഗീത നമ്മളോട് ജീവിക്കാൻ ഏത് വഴിയിലൂടെ പോകണമെന്ന് പറഞ്ഞിട്ടുണ്ടോ ആ വഴിയിലൂടെ നിങ്ങൾ പോകും. എത്ര സിമ്പിളാ. ഇവിടെ എവിടെയാ ആത്മീയതയുള്ളത്? എവിടെയാ ദൈവം ഉള്ളത്? എവിടെയാ ഈശ്വരാനുഗ്രഹം ഉള്ളത്? എവിടെയാ ഗുരുവായൂരപ്പന്റെ പാൽപായസം ഉള്ളത്? എവിടെയാ ഉദയാസ്തമയ പൂജ ഉള്ളത്? അതൊന്നും വേണ്ടാന്നല്ലാട്ടോ, ഞാൻ അതിനൊന്നിനും എതിരല്ല. ഈ ആനയ്ക്കും വെടിക്കെട്ടിന് ഞാൻ എതിരാണ്. ഞാൻ അതിനെതിരെ നിരന്തരം പറഞ്ഞിട്ടുണ്ട്. ഒറ്റയാളെന്നെ തെറി പറഞ്ഞിട്ടില്ല. അതിന് കാരണം ഞാനും ഹിന്ദുവാണ്, തെറി പറയേണ്ടവരും ഹിന്ദുക്കളാണ്, അതുകൊണ്ട് എന്നെ തെറി പറഞ്ഞിട്ടില്ല. അതാണ് അതിന്റെ മഹത്വം. ഹിന്ദുവിന് ഉൾക്കൊള്ളാൻ സാധിക്കും. ഗോപാലകൃഷ്ണന് ദുരുദ്ദേശം ഇല്ല. ഒരുമാതിരി ഹിന്ദു പേരുള്ളവർ എന്നെ തീത്ത പറഞ്ഞിട്ടില്ല. ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും മൊത്തത്തിൽ പറയില്ല. ഈ കാരണം ഇത് അവരുടെ വിഷയമല്ല, അമ്പലത്തിലെ വെടിക്കെട്ടിനെ കുറിച്ചല്ലേ നമ്മൾ പറയുന്നത്, അതുകൊണ്ട് അവർ പറയേണ്ട കാര്യമില്ലല്ലോ. ഏതായാലും ഓർമ്മിക്കുക, ശ്രീകൃഷ്ണന്റെ വരികൾ എത്ര ലോജിക്കൽ, സയന്റിഫിക് ആൻഡ് റാഷണൽ ആണ്. അതുകൊണ്ട് ഓർമ്മിക്കുക, നമ്മളുടെ അറബി നാടുകളിലൊക്കെ അറബിയിലേക്ക് വിവർത്തനം ചെയ്തിരിക്കുന്ന ഭഗവത്ഗീത 15 കോടി കോപ്പി പോയി എന്ന് പറഞ്ഞാലൊക്കെ എന്താ അല്ലേ, അതിന്റെ ഫോട്ടോയൊക്കെ ചേർത്തിട്ടാണ്. എനിക്ക് സത്യത്തിൽ പറയാൻ പാടില്ലാത്തൊരു സന്തോഷം കൊണ്ട് എനിക്ക് ഓരോ ദിവസവും എന്തോ എനിക്ക് തോന്നുന്നു, ജഗദീശ്വരൻ ഇനി നീ ദുഃഖിക്കണ്ട, വേദനിക്കണ്ട, നീ ഇനി ഈ രാഷ്ട്രത്തിനും സംസ്കാരത്തിനും വേണ്ടി യഥാർത്ഥമുള്ളത് അറിയിച്ചു കഴിഞ്ഞാൽ ബാക്കി നിന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം എന്നെ അനുഭവത്തിന്റെ വെളിച്ചം കാണിച്ചു തരുന്ന മാതിരി ഒരു തോന്നലായി ഇന്ന് December 31. ഈ December 31 എന്റെ ജീവിതത്തിന് വലിയൊരു പ്രാധാന്യമാണ്. 2014 മുതൽക്ക് ഞാൻ പറയുന്നതാണ്, 2021 December 31 ഭാരതത്തിന്റെ കാലിൽ നിന്നൊരു ഇനിയൊരു 100 ജന്മം ഉണ്ടെങ്കിൽ ഹിന്ദുവായി പരമപവിത്രമായ ഭാരതത്തിന്റെ മടിത്തട്ടിൽ തന്നെ ജനിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നവരുണ്ടാകും എന്ന് കൃത്യമായിട്ട് പറയാനും അറിയിക്കാനും സാധിച്ച ദിവസമാണ്, സമയമാണിത്. അതുകൊണ്ട് ഭഗവത്ഗീതയും ഭാഗവതവും വേദവും ഇങ്ങനെ ക്ലാസ്സിലെടുക്കുമ്പോഴത്തേക്കും വലിയ സന്തോഷമുണ്ട്. ഇത് കൺക്ലൂഡ് ചെയ്യുന്ന സമയത്ത് തന്നെ അവിചാരിതമാണെങ്കിലും പള്ളിപ്പറമ്പുകാവ് ക്ഷേത്രത്തിലെ ദീപാരാധനയുടെ നടി തുറക്കുകയും അതിൻ്റെ വെടിക്കെട്ട് ഇതിൻ്റെ കൂട്ടത്തിൽ കേൾക്കുകയും ചെയ്തു എന്നുള്ളത് മറ്റൊരു വിധി വൈപരീത്യം എന്ന് ഞാൻ പറയുന്നില്ല, മറ്റൊരു ഒരു പോസിറ്റീവ്, വെടിക്കെട്ടിനോട് യോജിക്കുന്നില്ലെങ്കിലും ഈ സമയത്ത് അങ്ങനെ ഒരു വെടിക്കെട്ട് കൺക്ലൂഷൻ. ഈ ദിവസം തീരുന്നു, സൂര്യൻ അസ്തമിച്ചു, നമ്മളുടെ വലിയൊരു സന്ദേശം, വലിയൊരു പ്രതീക്ഷ, വലിയൊരു ആഗ്രഹം, വലിയൊരു പ്രവചനം മനസ്സിന്റെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് കുറേ കാലങ്ങൾക്ക് മുമ്പ് വന്നത് ഏതാണ്ടൊക്കെ യാഥാർത്ഥ്യമാകുന്ന ലെവലിലേക്ക് നമ്മൾ എത്തി. അതിന് കാരണം ഈ സോഷ്യൽ മീഡിയയും കുറേയൊക്കെ കാരണം തെറ്റാണെങ്കിലും കൊറോണയും അതുപോലെ തന്നെ നമ്മൾ അൾട്രാ മോഡേൺ സംവിധാനങ്ങൾ ഉപയോഗിച്ച്, നമ്മളെന്ന് വെച്ചാൽ ഹൈന്ദവ ജനത, അൾട്രാ മോഡേൺ സംവിധാനങ്ങൾ ഉപയോഗിച്ച് സനാതനധർമ്മം പഠിച്ചു പഠിപ്പിച്ച് പ്രചരിപ്പിച്ച് പ്രവർത്തിച്ച് പ്രതികരിക്കാൻ നമ്മളെ ജഗദീശ്വരനും ഭാരതമാതാവും ഋഷീശ്വരന്മാരും വിവേകാനന്ദനും ശ്രീകൃഷ്ണനും വളരെ ഗംഭീരമായിട്ട് അനുഗ്രഹിച്ചതും പ്രോത്സാഹിപ്പിച്ചതുമാണെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ഓരോരുത്തർക്ക് ഗോപാലകൃഷ്ണന്റെ പ്രാർത്ഥനാ നിർഭരമായ പ്രണാമം. നാളെ സുപ്രഭാതം. ഒരു പുതുവത്സരമാണ്, എന്നും മാറ്റത്തിൻ്റെ വലിയ ശംഖുലി നമുക്ക് കേൾക്കാൻ ഇടവരട്ടെ, കാണാൻ ഇടവരട്ടെ, അനുഭവിക്കാൻ ഇടവരട്ടെ. ഒരു ധന്യമായ പുതുവത്സരം നമുക്ക് ആസ്വദിക്കാം, നമുക്ക് അനുഭവിക്കാം നമ്മുടെ കൂടെയുള്ളവരുമായിട്ട്. ബാക്കിയുള്ളത് ഈ കുടുംബജീവിതത്തിലെ കുടുംബ ബന്ധത്തെക്കുറിച്ച് ഞാൻ പറയുന്നുണ്ട്, അതുകൊണ്ട് ഇവിടെ കൂടുതൽ പറയുന്നില്ല. പ്രണാമം, പ്രണാമം, പ്രണാമം.